ഹലോ, ഗുഡ് ഈവനിങ് എവരിബഡി. എല്ലാവർക്കും എൻട്രി ഐ എസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മാർച്ച് 17. വളരെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ഓഡിബിൾ ഫോർ യു. ഹലോ, ഈസ് ഇറ്റ് ഓഡിബിൾ? ഓക്കെ, അപ്പൊ ഓഡിബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഫസ്റ്റ് ന്യൂസ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഒന്നാമത്തെ പേജിൽ തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് എന്താണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ദെൻ മറ്റൊരു ന്യൂസ് ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. എന്നിരുന്നാൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാനൊന്ന് പറയാണ്. ന്യൂ ഫേംസ് ബോട്ട് ഓൾ ബോണ്ട്സ് ഇൻ ക്രോസ്. അപ്പൊ പുതിയ ഫേം, അഥവാ പുതിയ ഫേമുകള് അത് സ്ഥാപിതമായ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവരിത്തരത്തിലുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. അഥവാ വളരെ മീൻസ് ഈ പറയുന്ന ബ്രാൻഡുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഫേമുകൾ സ്ഥാപിതമായി തൊട്ടടുത്ത സമയത്ത് തന്നെ ഇവർ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പറയുന്നുണ്ട്, ED അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ IT സെർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കമ്പനികൾ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി എന്ന് പറയുമ്പോൾ അത് ചില രീതിയിൽ സംശയാസ്പദമാണ്. ഓക്കെ, അടുത്ത പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ അത്ര പ്രാധാന്യമുള്ള ന്യൂസുകളൊന്നും കാണുന്നില്ല. ദെൻ നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ പോകുകയും ഇവിടെ ഇരുക്കച്ചത്തീവു ഐലൻഡ്, ഇത് മുമ്പ് നമ്മൾ ഒരിക്കൽ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും ഈ കച്ചത്തീവു ഐലൻഡുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററിയും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കേരള, പ്രത്യേകിച്ച് എന്ത് ചെയ്യും, ഈ പറയുന്ന മലബാർ റീജിയനിൽ CAA സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു പ്രതിസന്ധിയായിട്ട് മാറുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഒരു ന്യൂസ് കൂടി ഇവിടെ പ്രധാനമാണ്. നമ്മള് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് പ്ലാൻ ടു രജിസ്റ്റർ തെന്മല കുള്ളൻ ആസ് ഇൻഡിജിനസ് ബ്രീഡ്. ഓക്കെ, അപ്പൊ കേരളയുടെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന തെന്മല കുള്ളൻ എന്ന് പറയുന്ന ഈ ഒരു ബ്രീഡിനെ ഇൻഡിജിനസ് ബ്രീഡായി പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു തീരുമാനമാണ്. ഓക്കെ, ജസ്റ്റ് ഈ ഒരു ഫാക്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ ഇന്ത്യൻ നാവി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇഷ്യൂ എന്താന്ന് വെച്ചാല് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ഷിപ്പ് ഈ പറയുന്ന സൊമാലിയൻ പിറേറ്റ്സ് പിടിച്ചടക്കുകയും, എന്താണ് ഈ പറയുന്ന ഒരു ബിസിനസ് ഷിപ്പ് കൊമേഴ്ഷ്യൻ മീൻസ് സൊമാലിയൻ പിറേറ്റ്സ് പിടിച്ചടക്കുകയും അവര് ഒരു പൈറസിക്ക് വേണ്ടിയുള്ള ഒരു ഷിപ്പായിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ ഒരു ഷിപ്പാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇന്ത്യൻ നേവി എന്ത് ചെയ്തത്, പിടിച്ചടക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം, ഈ ഒരു പേജിൽ നമുക്ക് അത്രമാത്രം പ്രാധാന്യമുള്ള ന്യൂസുകളില്ല. അതേസമയത്ത് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 1 crore രജിസ്ട്രേഷൻ നമ്മളെ റൂഫ് ടോപ്പ് സോളാർ സ്കീമിലെ, അപ്പൊ 1 crore ഹൗസ് ഹോൾഡുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ ഇവിടെ ഒരു യുണൈറ്റഡ് നാഷൻസിന്റെ ഒരു ഓർഗനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് യുണൈറ്റഡ് നാഷൻസ് അഥവാ യുണൈറ്റഡ് റിലീഫ്, UN റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ പലസ്തീനിയൻ റെഫ്യൂജീസ്, UNRWA. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ റീസെന്റ് ആയിട്ട്, ഇതിന്റെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒക്കെ വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ ഇതിന്റെ ഫണ്ടിങ് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഗാസയില് ഈ പറയുന്ന വിശുദ്ധ റമദാന്റെ സമയത്തും എന്താണ് ഇത്തരത്തിലുള്ള ഇസ്രായേൽ അറ്റാക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹെയ്ത്തി എന്ന് പറയുന്ന ഒരു മേഖല മാപ്പിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി പഠിക്കാം. അതേപോലെ തന്നെ സയൻസ് പേജില് നമ്മള് 2 news എന്ത് ചെയ്യുന്നുണ്ട്, പഠന വിധേയമാക്കുന്നുണ്ട്. ഈ 2 newsകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു കാര്യം, Agni-5 missile MIRV എന്ന് പറയുന്ന ഒരു ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
അതേപോലെ തന്നെ CAA സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്. അപ്പൊ ഈ ഒരു സംവിധാനവും എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായ രീതിയിൽ ശ്രദ്ധിക്കണം. കാരണം ഇതിന്റെ കുറച്ച് ഇംപ്ലിക്കേഷൻസ് ആണ്. CAA എന്ന് പറയുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഇതിന്റെ കുറച്ച് ഇംപ്ലിക്കേഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അത് എപ്രകാരമാണ് വരുന്നത് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ത്രെഡ് മാത്രമേ നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ. അതേസമയം ഇനി നമ്മൾ ബിസിനസ് പേജിലേക്ക് വരുമ്പോൾ ഈ ഒരു ന്യൂസ് നമ്മൾക്ക് പ്രധാനമാണ്. അതേപോലെ തന്നെ 1 lakh പാറ്റന്റ് ലാസ്റ്റ് ഇയർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് പ്രധാനമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. അതേ സമയം ഇന്ന് നമ്മൾ ഡിസ്കഷൻ എടുത്തിട്ടില്ല, എന്നിരുന്നാൽ കൂടി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അയ്യങ്കാർ സിദ്ധാർത്ഥ ടെമ്പിൾ എന്ന് പറയുന്ന ഈ പറയുന്ന പോണ്ടിച്ചേരി അല്ലെങ്കിൽ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ജസ്റ്റ് ഈ ഒരു ടെമ്പിളിനെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും ന്യൂസുകളാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ന്യൂസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഡിസ്കസ് ചെയ്യണ. 7 phase ആയിട്ട്, അവ 7 ഘട്ടങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പൊ ഇവിടെ സൈമൾട്ടേനിയസ് എലക്ഷൻ എന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഡിസ്കഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇവിടെ നിലവിൽ തെരഞ്ഞെടുപ്പ് എന്താണ് 5 ഘട്ടങ്ങളായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മാപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഫസ്റ്റ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 102 സീറ്റിലേക്കാണ്. ഇവിടെ 21 state UTകൾ, അവ ഈ ഒരു കളർ ശ്രദ്ധിച്ചാൽ മതി. ഈ പറയുന്ന ഹരിയാന, ഡൽഹി, സോറി, രാജസ്ഥാന്റെ ഒരു മേഖലയുണ്ട്, ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഒരു മേഖലയുണ്ട്, ഉത്തരാഖണ്ഡ് ഉണ്ട്, ഈ ഒരു മേഖല, അങ്ങനെ തുടങ്ങിയിട്ട് 21 states and UTകളാണ് എന്ത് ചെയ്യുന്നത് ആദ്യ ഘട്ടം വരുന്നത്. അത് April 19 അടുത്ത ഘട്ടം April 26 അത് രണ്ടാം ഘട്ടം 89 സീറ്റുകളിലേക്കാണ്. 13 states and UTകളിൽ എന്ത് ചെയ്യുന്നുണ്ട് രണ്ടാം ഘട്ടം. അപ്പൊ ഈ April 26 ഈ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത് കർണാടക, കേരളയൊക്കെ വരുന്നത്. അതേസമയത്ത് തമിഴ്നാടും എന്താണ് ആദ്യ ഘട്ടത്തിലാണ് വരുന്നത്. അടുത്തത് എന്താണ് 3rd ഘട്ടം, 94 സീറ്റിലേക്കാണ്. ഇത് 12 സ്റ്റേറ്റുകളിലാണ് വരുന്നത്, May 7. ആ ഒരു കളർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഈ പറയുന്ന ഗുജറാത്ത്, ദെൻ കർണാടകയുടെ ഒരു ഭാഗം, മഹാരാഷ്ട്ര, അപ്പൊ ഈ പറയുന്ന മേഖലയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് 3rd ഘട്ടം. 4th ഘട്ടം 96 സീറ്റുകളിലേക്കാണ്. 10 state and UTകളിലാണ് എന്ത് ചെയ്യുന്നത് May 13. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന 4th ഘട്ടം എവിടെയൊക്കെയാണ്, ഈ ഒരു മേഖലയിലൊക്കെയാണ് 4th ഘട്ടം കാണുന്നത്. 5th ഘട്ടം 49 സീറ്റിലാണ്, അത് 8 states and UTകളിലാണ് നിലനിൽക്കുന്നത്. ഓക്കെ, ആ ഒരു പിങ്ക് കളർ നോക്കിയാൽ മതി, ലഡാക്ക് ഉണ്ട്, ജമ്മു ആൻഡ് കാശ്മീരിന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. ദെൻ അടുത്തത് 6th ഘട്ടം May 25 June 1 എന്ത് ചെയ്യുന്നത് മീൻസ് 7th ഘട്ടം. അപ്പൊ ഈ ഒരു 7th ഘട്ടത്തോടു കൂടി ഈ പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഈ ബീഹാർ, UPയുടെ മേഖല, വെസ്റ്റ് ബംഗാളിന്റെ ചില മേഖല, ഒഡീഷ, ഈ മേഖലയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് 7th ഘട്ടം നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഏപ്രിൽ എന്താണ് 19 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് June 1 വരെ നിലനിൽക്കുന്ന വളരെ വിപുലമായ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അപ്പൊ കൗണ്ടിങ് എന്ത് ചെയ്യും, June 4 എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ April 19 മുതൽ June 1 വരെ എന്ത് ചെയ്യുന്നുണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിനുശേഷം June 4 മുതൽ എന്ത് ചെയ്യും വോട്ടിംഗ് കൗണ്ടിങ് എന്ത് ചെയ്യുന്നതായിരിക്കും ആരംഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇതൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അടുത്തത് ന്യൂസിൽ ഇപ്പൊ കച്ചത്തീവു ഐലൻഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ കച്ചത്തീവു ഐലൻഡിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ തമിഴ്നാടു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടുവിലുള്ള ഫിഷർമാൻ, ഇപ്പൊ ഇന്ത്യയുടെ സൈഡ്, കാരണം തമിഴ്നാടും ശ്രീലങ്കയും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട് വളരെ അടുത്ത് നിൽക്കുന്ന രാജ്യം, മീൻസ് ഏരിയയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സൈഡിലുള്ള ഫിഷിംഗ്, ഈ പറയുന്ന മീൻസ് നമ്മൾ ഈ പറയുന്ന വളരെ വലിയ ട്രോളീസ് ഇതുപോലുള്ള സംവിധാനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഫിഷിംഗ് സോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഡിപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിരന്തരം നമ്മളുടെ അല്ലെങ്കിൽ തമിഴ്നാടുവിൽ നിന്നുള്ള ഫിഷർമാൻ എന്ത് ചെയ്യുന്നുണ്ട് ശ്രീലങ്കയുടെ വാട്ടറിൽ പോവുകയും ശ്രീലങ്കൻ നേവി ആയാലും ശ്രീലങ്കയുടെ കോസ്റ്റ് ഗാർഡ് ആയാലും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ഇവരുടെ ബോട്ട് അല്ലെങ്കിൽ ഇവരുടെ വല ഇതൊക്കെ പിടിച്ചടക്കുന്ന ഒരു രീതിയാണ്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ലിവ്ലിഹുഡാ അല്ലെ,
അപ്പൊ ഈ തമിഴ്നാട് സർക്കാർ കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യുന്നുണ്ട്, ശക്തമായ രീതിയിൽ ഈ കച്ചദ്വീപ് ഐലൻഡിന്റെ പേരിൽ വിമർശിക്കുന്നുണ്ട്. അപ്പൊ കച്ചദ്വീപ് ഐലൻഡ് ഇന്ത്യൻ സർക്കാർ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തതാണ് എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ ഏറ്റവും വലിയൊരു തർക്ക വിഷയം. ഓക്കെ, അപ്പൊ ഈ ന്യൂസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, തമിഴ് ഫിഷർമാൻ വെർ അറ്റാക്ഡ് ബൈ ശ്രീലങ്കൻ നാവി ഡ്യൂ ടു ദി കളക്ടീവ് റോങ് ഡൂയിങ്സ് ഓഫ് ഡി എം കെ ആൻഡ് ദി കോൺഗ്രസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ കാര്യങ്ങൾ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കണ, ഇതിന്റെ ഒരു ഹിസ്റ്ററി മാത്രം. അപ്പൊ ഇവിടെ ഈ കച്ചദ്വീപ് ഐലൻഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ തമിഴ്നാട് ഫിഷർമാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരുപാട് രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ നേരിടുന്നുണ്ട്. അപ്പൊ ന്യൂസിലുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ മുമ്പത്തെ കോൺഗ്രസ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, അതേപോലെ തന്നെ എന്താണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണല്ലോ ഇത് വിട്ടു നൽകിയത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് എന്താണ് ഈ കച്ചദ്വീപ് ഐലൻഡുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്. ഇപ്പോ തമിഴ്നാടു, ഇതാണ് തമിഴ്നാടു കോസ്റ്റ് അല്ലെ. അപ്പൊ ഇവിടെയാണ് തമിഴ്നാടുവിന്റെ ലാസ്റ്റ് ഈ രാമേശ്വരം എന്ന് പറയും. അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് കച്ചദ്വീപ് ഐലൻഡ്. ദെൻ ഇവിടെ ജാഫ്ന മേഖലയുണ്ട്, ഇവിടെ പാക് സ്ട്രെയ്റ്റ് ഉണ്ട്. അപ്പൊ ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നത് പാക് സ്ട്രെയ്റ്റ് ആണെന്നൊക്കെ അറിയാം. ഇതാണ് ശ്രീലങ്ക. ഓക്കെ, അപ്പൊ ഈ പറയുന്നത് അഥവാ തമിഴ്നാടുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അടുത്തുള്ള ഒരു മേഖലയാണ്, അതേസമയത്ത് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്ത മേഖലയാണ്. അപ്പൊ ഈ ഒരു കച്ചദ്വീപ് ഐലൻഡ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ തർക്ക വിഷയമായി വരുന്നത്. ഓക്കെ, ഇതൊരു ഓഫ് ഷോർ ഐലൻഡ് ആണ്, പാക് സ്ട്രെയ്റ്റിൽ ഉള്ളതാണ്. ഒറിജിനലി ഓൺഡ് ബൈ എ കിങ് രാംനാഥ് എന്ന് പറയുന്ന, ഇന്നത്തെ രാമനാഥപുരം തമിഴ്നാടുവിൽ ഉണ്ടായിരുന്ന ഒരു കിങ്ങിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന ഒരു ഓഫ് ഷോർ ഐലൻഡ് ആണ്. ഓക്കെ, ഇത് സാധാരണ രീതിയിൽ ഈ ഐലൻഡ് ഫിഷർമാൻ അവരുടെ നെറ്റ്സ് ഇത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്തിരുന്ന ഒരു മേഖലയാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ, അഥവാ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യയും ശ്രീലങ്കയും ഒരേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നീട് ബ്രിട്ടീഷുകാർ പോയ സമയത്ത് ശ്രീലങ്ക 20th century തുടങ്ങുമ്പോൾ ക്ലെയിംഡ് ടെറിട്ടോറിയൽ ഓണർഷിപ്പ് 1974 എന്ത് ചെയ്യുന്നത്, ഈ ഐലൻഡ് ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകുന്ന ഒരു ജോയിന്റ് അഗ്രിമെന്റിലൂടെ. ഓക്കെ, 2 years later ഇന്ത്യ ഫർദർ ഗേവ് അപ്പ് ഫിഷിംഗ് റൈറ്റ്സ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, കച്ചദ്വീപ് ഐലൻഡ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തു. പിന്നീട് നമ്മൾ ചെയ്യുന്ന പരിപാടി, നമ്മളുടെ ഫിഷിംഗ് റൈറ്റ് കൂടി എന്ത് ചെയ്യുന്നു, നമ്മൾ പരിപൂർണമായും ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഒന്നുകൂടി കൃത്യമായി ശ്രദ്ധിച്ചാൽ ഇവിടെ രാമേശ്വരം ഉണ്ട്, ഗൾഫ് ഓഫ് മാന്നാർ ഉണ്ട്, മാന്നാർ ഐലൻഡ് ഉണ്ട്, ശ്രീലങ്ക. ഓക്കെ, അപ്പൊ ഈ കച്ചദ്വീപ് ഐലൻഡ് എന്ന് പറയുന്ന സ്ഥിതി ചെയ്യുന്നത് ഏകദേശം രണ്ടിനെയും ഒരു മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന ബേ ഓഫ് ബംഗാൾ ടു ദി അറേബ്യൻ സീ അല്ലെ. അപ്പൊ ഈ ബേ ഓഫ് ബംഗാളിനെ അറേബ്യൻ സീയുമായി കണക്ട് ചെയ്യുന്ന ആ ഒരു പാക് സ്ട്രെയ്റ്റ് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഒരു അൺഹിബിറ്റഡ് അഥവാ ആളുകളൊന്നും താമസിക്കാത്ത ഒരു ഐലൻഡ് ആണ് എന്ത് കച്ചദ്വീപ് ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഒരുപാട് കാലമായിട്ട് ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. 1976 എന്ത് ചെയ്യുന്നത്, ശ്രീലങ്കയ്ക്ക് പരിപൂർണമായിട്ടും നമ്മൾ ഇത് വിട്ടു നൽകുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ കച്ചദ്വീപ് ഐലൻഡ് എന്ന് പറയുന്നത് വോൾക്കാനിക് എറപ്ഷൻ 14th century ഒരു വോൾക്കാനിക് എറപ്ഷൻ കാരണം എന്തായതാണ് ഇത് രൂപപ്പെട്ടു വന്നതാണ്. അപ്പൊ രാജ രാംനാഥ് എന്ന് പറയും, രാംനാഥപുരം, അദ്ദേഹമായിരുന്നു ഈ കച്ചദ്വീപ് ഐലൻഡ് എന്ത് ചെയ്തത്, കൈവശപ്പെടുത്തിയിരുന്നത്. പിന്നീട് അത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായി. മദ്രാസ് പ്രസിഡൻസി എന്ന് പറയുന്നത് ആരുടേതാണ്, അന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ്. ആ ഒരു പ്രസിഡൻസിയുടെ ഭാഗമായി പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, 1921 ഈ ഒരു കാലഘട്ടത്തിൽ ശ്രീലങ്കയും അതേപോലെ തന്നെ ഇന്ത്യയും രണ്ടാളും ഒരേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മേഖലയിൽ ഫിഷിംഗ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംവിധാനത്തിന് വേണ്ടിയുള്ള തർക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് അൺസെറ്റിൽഡ് ആയിരുന്നു. ഇതൊരു 285 acre ലാൻഡ് ആണ്, ജോയിന്റ്ലി അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. ആ ബ്രിട്ടീഷ് റൂള് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആ ഒരു കാലഘട്ടം മുതലേ ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്തിരുന്ന അല്ലെങ്കിൽ ഭരണ വ്യവഹാരങ്ങൾ നടത്തിയിരുന്ന ഒരു മേഖലയാണ് കച്ചദ്വീപ് ഐലൻഡ്. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, ബോത്ത് കൺട്രീസ് ഫിഷിംഗ് ഇൻ ഈച്ച് അതേഴ്സ് വാട്ടർ വിത്തൗട്ട് കോൺഫ്ലിക്ട് ഫോർ എ വെരി ലോങ് ടൈം. അപ്പൊ ഈ ഒരു കച്ചദ്വീപ് ഐലൻഡ് ഒരുപാട് കാലം ഇപ്പം ശ്രീലങ്കയുടെ ചില മേഖലയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചില മേഖലയിൽ ശ്രീലങ്കൻ ഫിഷർമാൻ, ഇതൊന്നും ഒരു തർക്കവും ഇല്ലാതെ എന്തായിരുന്നു നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ്. പിന്നീട്
ഈ പറയുന്ന മാരിടൈം അഗ്രിമെന്റ് എന്ത് ചെയ്തു? ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ ഇന്റർനാഷണൽ ബൗണ്ടറി അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാരിടൈം ബൗണ്ടറി ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ആ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തത് മുതലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം ഫെസിലിറ്റി റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ലോ എൻഫോഴ്സ്മെന്റ് ഇൻ പാക് സ്ട്രേറ്റ്. അപ്പൊ ഈ ഒരു അഗ്രിമെന്റ് എന്താണ്, പാക് സ്ട്രേറ്റിൽ എങ്ങനെയാണ്, കാരണം ഓരോരുത്തർക്കും എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ അല്ലേ, എന്താണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഇതുപോലെയുള്ള റിസോഴ്സസ് എങ്ങനെ ഷെയർ ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ത് 1974 അഗ്രിമെന്റ് സൈൻ ചെയ്തത്. അപ്പൊ ഇന്ത്യൻ ഫിഷർമെൻ ഓൺലി അലോഡ് ടു യൂസ് ദി ഐലൻഡ് ഫോർ റെസ്റ്റിംഗ്, നെറ്റ് ഡ്രൈയിങ് ആൻഡ് ആനുവൽ സെന്റ് ആന്റണീസ് ഫെസ്റ്റിവൽ. അപ്പൊ ഇന്ത്യൻ ഫിഷർമെന് ആകെ പറ്റുന്നത് ഈ പറയുന്ന ഐലൻഡ് എന്ത് ചെയ്യണം, ഈ പറയുന്ന നെറ്റ് ഡ്രൈ ചെയ്യാൻ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ അവർക്ക് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. മറ്റൊരു കാര്യം സെന്റ് ആന്റണീസ് ഫെസ്റ്റിവൽ ആണ്. അപ്പൊ ഈ ഒരു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടും ഇന്ത്യൻ ഫിഷർമെൻ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, ഫിഷിങ്ങിന് വേണ്ടി ഇന്ത്യൻ ഫിഷർമെൻ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. അതേസമയത്ത് ഇന്ത്യൻ ഫിഷർമെൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു മേഖലയിലേക്ക്, കാരണം ഇന്ത്യയുടെ മേഖലയിലുള്ള ഫിഷ് റിസോഴ്സസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡിപ്ലീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഈ ശ്രീലങ്കൻ സൈഡിൽ കൂടുതൽ റിസോഴ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു റിസോഴ്സസ് തേടിയിട്ട് ഇന്ത്യയുടെ ഫിഷർമെൻ ഈ ഒരു മേഖലയിലേക്ക് പോവുകയും അവിടെ നിരന്തരം ശ്രീലങ്കയുമായി പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട്. ഫിഷ് ആൻഡ് അക്വാറ്റിക് ലൈഫ് ഇന്ത്യൻ കോണ്ടിനെന്റൽ ഷെൽഫ് ഡിപ്ലീറ്റഡ് റിസൾട്ടഡ് ആൻ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് ഇന്ത്യൻ ഫിഷർമെൻ. സ്വാഭാവികമാണ് ഇന്ത്യയുടെ ഭാഗത്ത് ഇത് ഡിപ്ലീറ്റ് ചെയ്തപ്പോൾ ഇന്ത്യൻ ഫിഷർമെൻ എന്ത് ചെയ്യുന്നുണ്ട്, മോഡേൺ ഫിഷിംഗ് ട്രോളീസ് ഇതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ബയോഡൈവേഴ്സിറ്റി റിച്ച് ഏരിയ ആണ്. അപ്പൊ ഈ ഒരു മേഖലയിൽ നിരന്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് LTT എറ. അപ്പൊ ഈ LTT എറയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഇലം എ സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പ് ശ്രീലങ്കയാണ്. ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് ശ്രീലങ്ക എന്ത് ചെയ്തിട്ടുണ്ട്, ശ്രീലങ്കൻ ഫിഷർമേനോട് ഈ പറയുന്ന ഫിഷിങ്ങിന് വേണ്ടി പോകണ്ട എന്ന് ആവശ്യപ്പെട്ടത്. അപ്പൊ ഇവിടെ എന്താണ് ഒരു പ്രശ്നം, ഈ പറയുന്ന ഒരു വാട്ടേഴ്സിൽ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ആളുകൾ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന LTT അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ മീൻസ് ശ്രീലങ്കയിലേക്ക് കടന്നു വരുന്നത് ഈ ഫിഷിംഗ് ബോട്ട് അല്ലെങ്കിൽ ഫിഷിംഗ് സംവിധാനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് ശ്രീലങ്കൻ ഫിഷർമാൻ എന്ത് ചെയ്യണ്ട, ഈ മേഖലയിലേക്ക് പോകേണ്ട എന്ന് വളരെ ശക്തമായ രീതിയിൽ ശ്രീലങ്കൻ സർക്കാർ പറയുന്നുണ്ട്. 2009 എന്ത് ചെയ്യുന്നത്, ശ്രീലങ്ക ഒരിക്കൽ കൂടി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഒരു മേഖല മീൻസ് സെക്യൂരിറ്റി ഗാർഡും സംവിധാനങ്ങളൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കുന്നത്. ദെൻ ടു റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് റിട്ടേൺ ഓഫ് തമിഴ് ഇൻസർജൻസ് ടു ദി കൺട്രി. അന്ന് തമിഴ്നാട് സർക്കാർ മീൻസ് സോറി ശ്രീലങ്കൻ സർക്കാർ എന്ത് ചെയ്തിരുന്നു, അവിടുത്തെ ഫിഷർമേൻ എന്ത് ചെയ്തിട്ടില്ല, ഈ പറയുന്ന ഫിഷിങ്ങിന് വേണ്ടി വിട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്, ഈ തമിഴ് സിംഹള വിഭാഗം അല്ലെങ്കിൽ തമിഴ് ഈ പ്രശ്നത്തില് ഈ പറയുന്ന തമിഴ് ഇൻസർജൻസ് ഈ പറയുന്ന ഫിഷിങ്ങിലൂടെയാണ് അല്ലെങ്കിൽ ഫിഷിംഗ് ബോട്ടിലൂടെയാണ് ശ്രീലങ്കയിലേക്ക് വരുന്നത്, അത് തടയാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതേസമയത്ത് ഈ ഒരു സമയത്ത് എന്തായിരുന്നു ഇന്ത്യൻ ഫിഷർമാൻ, കാരണം ശ്രീലങ്കയിലുള്ള ഫിഷർമാൻ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു മേഖലയിലേക്ക് വരുന്നില്ല അല്ലെ. അപ്പൊ ഇന്ത്യൻ ഫിഷർമാൻ ഇത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതേസമയത്ത് 2010 ഈ ഒരു വാർ അവസാനിച്ചതോടുകൂടി ശ്രീലങ്കൻ ഫിഷർമാൻ ഒരിക്കൽ കൂടി എന്ത് ചെയ്യുന്നു, ഈ മേഖലയിലേക്ക് അവരുടെ ഫിഷിംഗ് ആരംഭിച്ചു. അപ്പൊ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു തർക്കം. അപ്പൊ ഈ ശ്രീലങ്കയിൽ LTT ഇൻസർജൻസി നടക്കുന്ന സമയത്ത് എന്താണ് ഇന്ത്യയിലെ ഫിഷർമാൻ, കാരണം അവരുടെ ഫിഷർമാൻ എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന വാട്ടർ ബോഡിയിലേക്ക് വിടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫിഷർമാൻ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പിന്നീട് എന്ത് ചെയ്തു ഇന്ത്യൻ ഫിഷർമാൻ ഈ ഒരു മേഖല കൈയടക്കിയ സമയം 2010 യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ ഒരിക്കൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന മേഖലയിലേക്ക് ഈ പറയുന്ന ഫിഷർമാൻ വരുന്നു. അപ്പൊ ഈ ഫിഷർമാൻ വന്നതോടുകൂടി എന്ത് ചെയ്തു ശ്രീലങ്ക ഇന്ത്യ എന്ന് പറയുന്ന ഇഷ്യൂ ഒരിക്കൽ കൂടി ചിത്രത്തിൽ വരികയാണ്. അപ്പൊ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന കച്ചത്തീവ് ഐലൻഡ് തിരിച്ചെടുക്കണം എന്ന് പറയുന്ന ശക്തമായ വാദം എന്ത് ചെയ്യുന്നുണ്ട് ആകെ 14 നോട്ടിക്കൽ മൈൽ ഫ്രം രാമേശ്വരം. ഓക്കെ, അപ്പൊ ഈ ഒരു മേഖല അല്ലെങ്കിൽ ഈ കച്ചത്തീവ് ഐലൻഡ് തിരിച്ചടക്കണം എന്ന് പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിന്റെ ഹിസ്റ്ററി 1974 പ്രൈം മിനിസ്റ്റേഴ്സ് ആയിരുന്ന ശ്രീ ഇന്ദിരാഗാന്ധിയും അതേപോലെ തന്നെ ശ്രീലങ്കയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന RB ബന്ദ്രനേക. അപ്പൊ ഇവര് രണ്ടുപേരുമാണ് ഈ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെയാണ് കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഹിസ്റ്റോറിക്കൽ വാട്ടേഴ്സ് പാക് സ്ട്രേറ്റ് മുതൽ ആദം ബ്രിഡ്ജ് വരെയുള്ള ഒരു ബോർഡറി കൃത്യമായ രീതിയിൽ ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നു.
ബൗണ്ടറി ഹാഡ് ബീൻ ഡിഫൈൻഡ് ഇൻ കൺഫോമിറ്റി വിത്ത് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ലീഗൽ ഇന്റർനാഷണൽ പ്രിൻസിപ്പിൾ. അപ്പൊ ആഗോളതലത്തിലുള്ള ഇന്റർനാഷണൽ ലോ അനുസരിച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സംവിധാനങ്ങൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ്, 1 മൈൽ ഓഫ് ദി വെസ്റ്റ് കോസ്റ്റ് ആൻഡ് ഇൻഹിബിറ്റഡ് കച്ചതീവ് ഐലൻഡ്. ദെൻ ഈ ഒരു പാക്ട് 1921 മുതൽ ഈ പറയുന്ന ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, 1974 ഒരു എഗ്രിമെന്റ് ഉണ്ട്. കാരണം എന്ത് ചെയ്യാം, ഈ പറയുന്ന രണ്ട് വിഭാഗത്തിലുള്ള ഫിഷർമാനും ഇത് യൂസ് ചെയ്യാം. പക്ഷേ ഒരു 1976 ക്ലിയർ ദാറ്റ് ഫിഷിംഗ് വെസൽസ് ആൻഡ് ഫിഷർമാൻ ഓഫ് 2 കൺട്രീസ് ഷാൽ നോട്ട് എൻഗേജ് ഇൻ ഫിഷിംഗ് ഇൻ ദി ഹിസ്റ്റോറിക്കൽ വാട്ടേഴ്സ് ടെറിട്ടോറിയൽസ്ലി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഓർ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഓഫ് ഏതർ കൺട്രീസ്. ഇപ്പൊ 1976 പുതിയൊരു നിയമം വരുന്നത്. അവ ഈ പറയുന്ന രണ്ട് മേഖലയിലുള്ള രാജ്യങ്ങൾ, അഥവാ ഇന്ത്യ ആയാലും അതേപോലെ തന്നെ ശ്രീലങ്ക ആയാലും, പരസ്പരം എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരുടെ ഏരിയയിൽ ഫിഷിംഗ് പാടില്ല. അതേപോലെ തന്നെ എന്താണ്, മറ്റുള്ളവരുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, ഈ പറയുന്ന നോട്ടിക്കൽ മൈൽ എന്ന് 200 നോട്ടിക്കൽ മൈൽ ഈ പറയുന്ന ഒരു പരിധി ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഈ നോട്ടിക്കൽ മൈലിൽ എന്ത് ചെയ്യാൻ പാടില്ല, അത് ഓരോ രാജ്യത്തിന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണാണ്. അപ്പൊ ഈ മേഖലയിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു സംവിധാനം പാടില്ല. അതേസമയത്ത് സെന്റ് ആന്റണി ചർച്ചിൽ ഈ പറയുന്ന വാർഷികാഘോഷം വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഈ പറയുന്ന രണ്ട് രാജ്യങ്ങൾക്കും തമ്മിൽ പരസ്പരം എന്ത് ചെയ്യാം, രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്കും പങ്കെടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രീലങ്ക പറയുന്ന കാര്യം, ഇത് പോർച്ചുഗീസുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ഒന്നാണ്, അതുകൊണ്ട് ഞങ്ങൾക്കാണ് അവകാശം. അതേസമയത്ത് ഇന്ത്യക്കാര് പറയുന്നത്, ഈ പറയുന്ന രാമനാഥപുരത്ത് ഉണ്ടായിരുന്ന ഒരു രാജാവിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഭൂമിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കാണ് അവകാശം. ഓക്കെ, അപ്പൊ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ 1974 ഇതെന്ത് ചെയ്യുന്നു, മീൻസ് ശ്രീലങ്കയ്ക്ക് വിട്ടു കൊടുക്കുന്നു. 1976 എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടൻഡഡ് ദാറ്റ് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ദി ഐസലേറ്റ് ബീൻ. ഓക്കെ, അപ്പൊ ഇത് സാധാരണ രീതിയിൽ കോൺഗ്രസ് സർക്കാർ ഉണ്ടായിരുന്ന സമയത്താണ് നൽകിയത്. അപ്പൊ ബി ജെ പി സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കച്ചത്തീവു ഐലൻഡ് എന്ന് പറയുന്നത്, ഇപ്പൊ ജയലളിതയുടെ കാലത്തായാലും തമിഴ്നാടു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തമിഴ്നാടു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അത് വളരെ വലിയൊരു ഇഷ്യൂ ആണ്. ജസ്റ്റ് ഈ ഒരു കാര്യം ഹിസ്റ്ററി എന്ത് ചെയ്യാൻ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. ദെൻ ഈ പറയുന്ന കാര്യം, യൂണിയൻ സർക്കാർ എന്തുകൊണ്ട്, യൂണിയൻ സർക്കാർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്ത്യയുടെ ലാൻഡ് വിട്ടുകൊടുത്തിട്ടില്ല എന്നതാണ്. കാരണം കച്ചത്തീവു ഐലൻഡ് രണ്ട് രാജ്യത്തിന്റെയും ആയിരുന്നില്ല, ഒരു ഡിസ്പ്യൂട്ടഡ് ഏരിയ ആണ്, ഇതാണ് വിട്ടുകൊടുത്തത്, അഥവാ ഇന്ത്യയുടെ ലാൻഡ് വിട്ടുകൊടുത്തിട്ടില്ല. 2022 ഈ പറയുന്ന രാജ്യസഭയിലും പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ എന്താണ്, അപ്പൊ നമ്മളുടെ ഓൾറെഡി എന്താണ്, നമ്മളുടെ വാട്ടർ ബോഡിയിൽ നിന്ന് അപ്പുറം, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബൗണ്ടറിയുടെ അപ്പുറം നിൽക്കുന്ന ഒരു മേഖലയാണ് എന്ത്, കച്ചത്തീവു ഐലൻഡ്. അപ്പൊ നമ്മൾ നമ്മളുടെ മേഖല വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെ അത് തിരിച്ചു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളൂ. അടുത്തൊരു കാര്യം, ഇന്ത്യൻ നാവി വാർഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, 17 ക്രൂ മെമ്പേഴ്സിനെയും അതേപോലെ തന്നെ മെർച്ചന്റ് വെസല് അവ 35 പിറൈറ്റ്സിനെയും എന്ത് ചെയ്തിട്ടുണ്ട്, സറണ്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കപ്പൽ ഏതാണ്, അല്ലെങ്കിൽ INS, അല്ലെങ്കിൽ ഇന്ത്യയുടെ നാവി ഡിസ്ട്രോയർ INS കൊൽക്കത്തയാണ്. ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മെർച്ചന്റ് ടേൺഡ് പിറൈറ്റ് വെസൽ. അപ്പൊ റൂയൻ എന്ന് പറയുന്ന ഒരു വെസൽ എന്താണ്, സൊമാലിയൻ പിറൈറ്റ്സ് പിടിച്ചടക്കുകയും. കാരണം സാധാരണ രീതി ഇവര് സ്മോൾ വെസൽസ് ആണ് ഇവർക്ക് യൂസ് ചെയ്യുന്നത്, കാരണം ഇവർക്ക് ഇത്തരം വലിയ വെസൽസ് ഒന്നും അഫോർഡബിൾ അല്ല. അപ്പൊ അവര് പിടിച്ചടക്കിയ ഒരു കൊമേഴ്ഷ്യൽ വെസല്, മെർച്ചന്റ് വെസല്, അവരെന്ത് ചെയ്യുന്നു, ഈ പൈറസിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പൊ INS കൊൽക്കത്തയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇവരെ 35 പിറൈറ്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, സറണ്ടർ ചെയ്തിട്ടുണ്ട്. അതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, 17 ക്രൂ മെമ്പേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, സേഫ് ആയിട്ട് ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ് മാൾട്ട ഫ്ലാഗ്ഡ് മെർച്ചന്റ് വെസൽ, മാൾട്ട ഫ്ലാഗ്ഡ് ആണ് വെസൽ റൂയൻ എന്ന് പറയും, ഹൈജാക്ഡ് ഓൺ December 14 ആൻഡ് ടേക്കൻ സൊമാലിയൻ വാട്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഈ December 14 എന്ത് ചെയ്യുന്നത്, ഇത് ഈ പറയുന്ന പിറേറ്റ്സ് പിടിച്ചടക്കുന്നതും സൊമാലിയൻ വാട്ടേഴ്സിലേക്ക് ഇവർ കൊണ്ടുപോകുന്നതും. March 14 എന്ത് ചെയ്യുന്നത്, INS കൊൽക്കത്ത ഈ പറയുന്ന സംവിധാനം പിടിച്ചടക്കിയിരിക്കുന്നത്. ഇവിടെ നാവി യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഇന്ത്യൻ കോസ്റ്റിൽ നിന്ന് 1400 നോട്ടിക്കൽ മൈൽ അപ്പുറത്താണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ കോമ്പിനേഷൻ INS സുഭദ്ര, ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻട്രൻസ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ P-18, മരിടൈം പാട്രോൾ എയർക്രാഫ്റ്റ്, മാർക്കോസ്, മരിടൈം കമാൻഡോസ്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് സംവിധാനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്നത് പിടിച്ചടക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ പറയുന്ന ഒരു കാര്യം, എനി ഇല്ലീഗൽ ആർംസ് അമ്മ്യൂണിഷൻ. അപ്പൊ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇത് മീൻസ് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന ഒരു കാര്യം എന്താണ്, സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന INS കൊൽക്കത്ത എന്ന് പറയുന്ന ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ നിർബന്ധമായും ഒന്ന് അറിഞ്ഞിരിക്കുക.
വെസൽ ഫ്ലൈസ് നോ ഫ്ലാഗ് റെൻഡറിങ്. കാരണം ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു ചോദ്യമുണ്ട് അല്ലെ. കാരണം ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ ഈ പറയുന്ന രീതിയിൽ, കാരണം ഇതെന്താണ് ഈ പറയുന്ന ഒരു കൺട്രിയുടേതുമല്ല, ഇത് പിറേറ്റ്സ് പിടിച്ചടക്കിയ ഒരു മേഖലയാണ് അല്ലെ. എനി ആക്ഷൻ ടേക്കൻ അഗെയിൻസ്റ്റ് ദി വെസൽ വുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ഇന്റർനാഷണൽ ലോ ഗവേണിംഗ് പിറൈറ്റ് ആൻഡ് സ്റ്റേറ്റ്ലെസ് വെസൽ. ഓക്കെ, അപ്പൊ ഈ അതോറിറ്റി പറയുന്ന കാര്യം എന്താണ്, നമ്മൾ ഇന്റർനാഷണൽ വാട്ടർ ബോഡിയിൽ, കാരണം 1400 നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ പരിധിയിൽപ്പെട്ടതല്ല. ഓക്കെ, അപ്പൊ അവിടെ ഇന്റർനാഷണൽ ലോ അനുസരിച്ചായിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, വെസൽ ജസ്റ്റിഫൈഡ് ആൻ ആക്ട് ഓഫ് സെൽഫ് ഡിഫൻസ് സിൻസ് ഇറ്റ് ഹാസ് കമ്മിറ്റഡ് ഹോസ്റ്റിലിറ്റീസ് അഗെയിൻസ്റ്റ് ഇന്ത്യൻ നേവി. അപ്പൊ ഈ ഒരു വെസല് ഇന്ത്യൻ നാവിക്കെതിരെ അറ്റാക്ക് ചെയ്തപ്പോൾ സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന അറ്റാക്ക് തിരിച്ചു ചെയ്തിരിക്കുന്നത്. ഇൻ പൈറസി ദ ഹോൺ ഓഫ് ആഫ്രിക്ക കോയിൻസൈഡിങ് വിത്ത് എ വോളറ്റൈൽ സിറ്റുവേഷൻ ഇൻ ദി റെഡ് സീ. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളാണ്, റെഡ് സീ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട മാപ്പുകളൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു മേഖല കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായ രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കണം. അടുത്തൊരു കാര്യം, ഇസി ഇലക്ഷൻ കമ്മീഷൻ ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റിവീൽ ചെയ്തിട്ടുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് പറയുന്ന കാര്യങ്ങൾ മാത്രം. അത് ചിലപ്പോൾ ഒരു എസ്സേയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ടോപ്പിക്കുകളായിരിക്കും, അല്ലാതെ ഒരു പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റും ഇതിലില്ല. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് കാര്യങ്ങളാണ് ഇലക്ട്രൽ ബോണ്ട് സ്കീമുമായി ബന്ധപ്പെട്ട കാര്യം. ഒന്ന്, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്നതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം. രണ്ടാമത്തേത്, ഇവിടെ ഓൾറെഡി പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ പ്രൈവസി വേഴ്സസ്, അഥവാ പ്രൈവസി എന്ന് പറയുമ്പോൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ ഡോണറുടെ പ്രൈവസി ഉണ്ട്, അതോടൊപ്പം അതിനേക്കാൾ വലിയൊരു കാര്യം എന്താണ്, ഇവിടുത്തെ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ആരുടേതാണ്, റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ പൗരന്മാരുടെ, സിറ്റിസൺസിന്റെ ഒരു അവകാശമാണ്. അപ്പൊ ഇത് രണ്ടും കോൺട്രാഡിക്ടറി ആയി വന്നപ്പം ഇത്, കാരണം ഒരു വ്യക്തിയുടെ പ്രൈവസിയേക്കാൾ പ്രധാനം ഇന്ത്യൻ ഡെമോക്രസിയിൽ വോട്ട് ചെയ്യുന്ന പൗരന്മാരുടെ അറിയാനുള്ള അവകാശമാണ് എന്ന് പറയുന്ന ഒരു അടിസ്ഥാനപരമായ കാര്യം. അപ്പൊ ഈ ഒരു അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സുപ്രീം കോടതി ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു കമ്മിറ്റ്മെന്റ്, ട്രാൻസ്പെറൻസി വൈൽ അക്നോളജിങ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്ടിങ് ഡോണേഴ്സ് പ്രൈവസി. അപ്പൊ ഇവിടെ രണ്ട് കാര്യമാണ്, ഒന്ന്, ജനങ്ങൾക്ക് വിവരങ്ങൾ അറിയിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്താണ്, ഈ ഡോണറുടെ പ്രൈവസി എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ഫേവർ ഓഫ് ട്രാൻസ്പെറൻസി റിഗാർഡിംഗ് ഇലക്ട്രൽ ബോണ്ട്സ്. ഇപ്പൊ നിലവിൽ എന്താണ്, ട്രാൻസ്പെറൻസിയാണ് പ്രധാനം, കാരണം നൽകിയിരിക്കുന്ന ഒരു ഡോണറുടെ പ്രൈവസിയേക്കാൾ പ്രാധാന്യം എന്താണ്, ഡെമോക്രസിയിൽ ഈ പറയുന്ന ട്രാൻസ്പെറൻസി എന്ന് പറയുന്നതാണ്. കൺസീലിംഗ് ഇൻഫർമേഷൻ കോൺട്രാഡിക്ട്സ് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ്. കാരണം ഈ വിവരങ്ങൾ നൽകാതിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ്, ഒരു ജനാധിപത്യപരമായ കാര്യമല്ല. കാരണം RTA Act ഉണ്ട്. RTA Act എന്ന് പറയുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 19 Clause 1 Clause A പ്രകാരം ഇതൊരു പൗരന്റെ അവകാശമാണ്, റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ലഭിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഭരണഘടനാ വിരുദ്ധമായ കാര്യം. അപ്പൊ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ ഒരു കാര്യമായിരുന്നു അനോണിമിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഈ നൽകിയ ആളുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ ജസ്റ്റ് ഈ ട്രാൻസ്പെറൻസിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വൺ, ഇൻഡിജിനസ് ഡ്രഗ് ഡെവലപ്ഡ് ടു ട്രീറ്റ് സിക്കൽ സെൽ ഡിസീസ്. ഓക്കെ, അപ്പൊ ഡൽഹി ബേസ്ഡ് ആയിരിക്കുന്ന ACMS, പേര് പഠിച്ചു വെച്ചോ, കാരണം ഒരു പ്ലിംസ് ബേസ്ഡ് ഉള്ള ചോദ്യത്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ACMS ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്, ഇവരാണ് ഒരു ന്യൂ ഡ്രഗ്, എന്തിനു വേണ്ടിയിട്ടാണ്, സിക്കൽ സെൽ ഡിസീസിന് വേണ്ടിയിട്ട് ACMS ഡ്രഗ്സ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഡിജിനസ് ആയിട്ട്. അപ്പൊ ഇത് രാജ്യത്തെ ഡ്രഗ് വുഡ് ബി കൺട്രീസ് ഫസ്റ്റ് ഇൻഡിജിനസ്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ എന്താണ്, ഇൻഡിജിനസ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് റൂം ടെമ്പറേച്ചർ സ്റ്റേബിൾ ഡ്രഗ് ഫോർ സിക്കിൾ സെൽ ഡിസീസ് ടു ബി അവൈലബിൾ അറ്റ് 1% ഓഫ് ഗ്ലോബൽ പ്രൈസ്. ആഗോളതലത്തിലുള്ള പ്രൈസിന്റെ 1% പ്രൈസ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന സിക്കിൾ സെൽ ഡിസീസിനുള്ള മരുന്ന് ലഭിക്കും. ആരാണ് ഈ പറയുന്ന കമ്പനിയുടെ പേരൊന്നും പഠിച്ചു വെക്കുക, ഇത് ഫസ്റ്റ് ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് ആയിരിക്കുന്ന റൂം ടെമ്പറേച്ചർ സ്റ്റേബിൾ ആയിരിക്കുന്ന ഒരു സിക്കിൾ സെൽ ഡിസീസ് ആണ്. ഏകദേശം ഗവൺമെന്റ് മെഡിസിൻ ഫോർ less than 600. ഓക്കെ,
അപ്പൊ ഈ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്ന ഗവൺമെന്റിന് എന്ത് ചെയ്യും, 600 താഴെയുള്ള ഒരു എമൗണ്ടിന് ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നതാണ് പറയപ്പെടുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, എന്താണ് സിക്കിൾ സെൽ ഡിസീസ്? സിക്കിൾ സെൽ ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഹെറിറ്റഡ് റെഡ് ബ്ലഡ് സെൽസ് ഡിസോർഡേഴ്സ് എന്ന് പറയും. ദാറ്റ് എഫക്ട് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ എഫക്ട് ചെയ്യുന്ന ഒരു ബ്ലഡ് സെൽ, അല്ലെങ്കിൽ എന്താണ്, ഒരു ഇൻഹെറിറ്റഡ് ആയി ലഭിക്കുന്ന ഒരു റെഡ് ബ്ലഡ് സെൽ, റെഡ് ബ്ലഡ് സെൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട്. അപ്പൊ ഈ പറയുന്ന ഈ റെഡ് ബ്ലഡ് സെല്ല്, അപ്പൊ ഇതിന് ഇൻഹെറിറ്റഡ് ആയി ലഭിക്കുന്ന ഒരു ഡിസോർഡർ ആണ്, അതെന്ത് ചെയ്യും, ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന എന്താണ്, ദ പ്രോട്ടീൻ ദാറ്റ് കാരീസ് ഓക്സിജൻ. അപ്പൊ ശരീരത്തിൽ മൊത്തം ഓക്സിജൻ ക്യാരി ചെയ്യുന്ന ഹീമോഗ്ലോബിൻ, അപ്പൊ ഹീമോഗ്ലോബിനെ എഫക്ട് ചെയ്യുന്ന ഒരു റെഡ് ബ്ലഡ് സെല്ലിലുള്ള ഒരു ഡിസോർഡറിന്റെ പേരാണ് അല്ലെങ്കിൽ സിക്കിൾ സെൽ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താ, സാധാരണ രീതിയിൽ റെഡ് ബ്ലഡ് സെൽ, റെഡ് ബ്ലഡ് സെൽ എന്ന് പറയുന്നത് ഡിസ്ക് ഷേപ്ഡ് ആണ്, അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ഇനഫ് ടു മൂവ് ഈസിലി. അപ്പൊ ബ്ലഡ് സെൽസിൽ, ബ്ലഡ് വെസൽസിലൂടെ എന്ത് ചെയ്യാം, ഈസിലി മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസ്ക് ഷേപ്ഡ് ആണ് സാധാരണ ബ്ലഡ് വെസൽ. അതേസമയത്ത് ഈ സിക്കിൾ സെൽ ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഇത് റെഡ് ബ്ലഡ് സെൽ എന്ത് ചെയ്യും, ഒരു ക്രസന്റ് ഷേപ്ഡ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്കറിയാം, സാധാരണ രീതിയിൽ നമ്മളുടെ ഈ പറയുന്ന റെഡ് ബ്ലഡ് സെൽ എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന മീൻസ് ഒരു സർക്കിൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യും, ഈ പറയുന്ന നമ്മളുടെ ഈ വെയിൻസിലൂടെ ഒക്കെ എന്ത് ചെയ്യും, കൃത്യമായ രീതിയിൽ പോകും. അതേസമയത്ത് സിക്കിൾ സെൽ ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ക്രസന്റ് ഷേപ്പ്ഡ് ആകും. ഓക്കെ, അപ്പൊ ഈ ഒരു ക്രസന്റ് ഷേപ്പ്ഡ് അഥവാ സിക്കിൾ സെൽ അനീമിയ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന റെഡ് ബ്ലഡ് സെല്ല് സാധാരണ രീതിയിൽ നോർമലി ഇങ്ങനെയാണ് വരിക അല്ലെ. അപ്പൊ ഈ നോർമലി ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഇത് കൃത്യമായ രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റും. അതേസമയത്ത് ഈ പറയുന്ന സിക്കിൾ ഷേപ്പ്ഡ് അല്ലെങ്കിൽ ക്രസന്റ് ഷേപ്പ്ഡ് വന്നാൽ, സിക്കിൾ സെൽ ഡിസീസ് വന്നാൽ ഈ പറയുന്ന ബ്ലഡ് സെൽ എന്ത് ചെയ്യും, ഈ ഷേപ്പ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യും, ക്രസന്റ് ഷേപ്പിലേക്ക് വരും. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വളരെ വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നത്, കാരണം അതിന്റെ മൂവ്മെന്റ് അത്രയും സ്മൂത്ത് ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ ഈ സെൽസ് ഡു നോട്ട് ബെൻഡ് ഓർ മൂവ് ഈസിലി ആൻഡ് ക്യാൻ ബ്ലോക്ക് ബ്ലഡ് ഫ്ലോ ടു ദി റെസ്റ്റ് ഓഫ് ദി ബോഡി. കാരണം ഇത് മൂവ് ചെയ്യില്ല, ബ്ലഡ് ബോഡിയുടെ മറ്റു ഭാഗത്തേക്ക് പോവുകയില്ല. അപ്പൊ എന്ത് സംഭവിക്കും, സീരിയസ് പ്രോബ്ലംസ്, സ്ട്രോക്ക് പോലെ, ഐ പ്രോബ്ലം, ഇൻഫെക്ഷൻസ്, അതേപോലെ തന്നെ എപ്പിസോഡ്സ് ഓഫ് പെയിൻ കോൾഡ് പെയിൻ ക്രൈസ്. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, കാരണം ബ്ലഡ് കൃത്യമായ രീതിയിൽ മൂവ് ചെയ്യില്ലെങ്കിൽ എന്ത് ചെയ്യും, സ്ട്രോക്ക് പോലെയുള്ള, അതേപോലെ തന്നെ ഐ പ്രോബ്ലം, ഇൻഫെക്ഷൻസ്, ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 8.6% ട്രൈബൽ പോപ്പുലേഷൻ, ഏകദേശം 67.8 million എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഈ പറയുന്ന സിക്കിൾ സെൽ ഡിസീസ് ഉണ്ട്. ഓക്കെ, മിനിസ്ട്രി ഓഫ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്പേർട്ട് കമ്മിറ്റി സിക്കിൾ സെൽ ഡിസീസ് ആസ് വൺ ഓഫ് ദി 10 സ്പെഷ്യൽ പ്രോബ്ലംസ് ഇൻ ട്രൈബൽ ഹെൽത്ത് ദാറ്റ് അഫക്ട് ദി ട്രൈബൽ പീപ്പിൾ. അപ്പൊ ട്രൈബൽ പീപ്പിളിനെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 10 ഇഷ്യൂസിൽ ഒന്നാണ് ഈ പറയുന്ന സിക്കിൾ സെൽ ഡിസീസ് എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് വളരെ വലിയ രീതിയിൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ട് ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നാഷണൽ സിക്കിൾ സെൽ എലിമിനേഷൻ മിഷൻ എന്ന് പറയും. 2047 ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം, എഫേർട്സ് ടു എലിമിനേറ്റ് സിക്കിൾ സെൽ ഡിസീസ്. അപ്പൊ 2047 ആകുമ്പോഴേക്കും ഈ ഒരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലമായ സിക്കിൾ സെൽ ഡിസീസ് എന്ത് ചെയ്യണം, നമുക്ക് പരിപൂർണമായിട്ടും പരിഹരിക്കാൻ പറ്റണം, പ്രധാനമായും അമംഗ് ദി ട്രൈബൽ പോപ്പുലേഷൻ. അപ്പൊ ഈ പറയുന്നതാണ് നാഷണൽ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ. അപ്പൊ ഇവിടെ ന്യൂസ് എന്താന്ന് ചോദിച്ചാൽ ഇതൊന്നുമല്ല ന്യൂസ്. ന്യൂസ് വന്നിരിക്കുന്നത് എന്താണ്, സിക്കിൾ സെൽ അനീമിയക്കെതിരെ ഒരു ഡ്രഗ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അത് ഇന്ത്യയിൽ ഇൻഡിജിനസ് ആയി ഡെവലപ്പ് ചെയ്യുന്ന ഫസ്റ്റ് ഡ്രഗാണ്, അത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്രിലിം ബേസ്ഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യും, പ്രിലിം ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ UPSC ഡയറക്റ്റ് ആയിട്ട് ചോദ്യം ചോദിക്കില്ല, ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള ത്രെഡുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും UPSC എന്ത് ചെയ്യുന്നത്, ചോദ്യം ചോദിക്കുന്നത്. ആ പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഒരു ന്യൂസും നമുക്ക് പ്രധാനമല്ല, കാരണം ഗാസയിൽ ഇപ്പൊ ഇഷ്യൂസ് നടക്കുന്നുണ്ട്, ചിൽഡ്രൻ എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ചിൽഡ്രൻ ഇതിന്റെയൊക്കെ പരിതാപകരമായ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതില്
ഒരു സംവിധാനത്തെ കുറിച്ച് പറയുന്നുണ്ട്, യു എൻ ആർ ഡബ്ല്യു എ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ യു എൻ ആർ ഡബ്ല്യു എ എന്ന് പറയുന്ന സംവിധാനം നിരന്തരം വാർത്തയിൽ ഇടം പിടിച്ചിട്ടുണ്ട്, ഈ ഇസ്രായേൽ ഹമാസ് അറ്റാക്കുമായി ബന്ധപ്പെട്ട പിന്നെ. അപ്പൊ ഈ ഒരു കാര്യം ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം, യുണൈറ്റഡ് നേഷൻസ് റെഫ്യൂജി ഏജൻസി ഫോർ പലസ്തീനിയൻസ് എന്ന് പറയും, യു എൻ ആർ ഡബ്ല്യു എ. അപ്പൊ ഇത് യു എൻ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഫോർ പലസ്തീനിയൻ റെഫ്യൂജീസ്. അപ്പൊ ഈ നിയർ ഈസ്റ്റില് ഈ പറയുന്ന പലസ്തീനിയൻ റെഫ്യൂജീസിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. ഇത് ഫൗണ്ട് ചെയ്യുന്നത് 1949 എന്തിനു വേണ്ടിയിട്ടാണ്, 700,000 വരുന്ന പലസ്തീനിയൻസ് വേർ ഫോഴ്സ് ടു ലീവ് ദെയർ ഹോം ഇൻ വാട്ട് നൗ ഇസ്രായേൽസ് ഡ്യൂറിംഗ് 1948. 1948 പലസ്തീനിയൻ ഇസ്രായേൽ അല്ലെങ്കിൽ അറബ് ഇസ്രായേലി വാർ. അപ്പൊ ഈ ഒരു സമയത്ത് 700,000 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് അവരുടെ സ്വഭവനങ്ങൾ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അവർക്ക് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന യു എൻ ആർ ഡബ്ല്യു എ എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഇവര് ഗാസയില്, അതേപോലെ തന്നെ ഇസ്രായേലി ഒക്യുപ്പൈഡ് വെസ്റ്റ് ബാങ്ക്, അതേപോലെ തന്നെ ലെബനോൺ, സിറിയ, ജോർദാൻ ഈ പറയുന്ന മേഖലയിലൊക്കെ ഈ എക്സ്പെൽഷന്റെ ഭാഗമായി എത്തിപ്പെട്ട ആളുകൾക്ക് കൃത്യമായ രീതിയിലുള്ള സഹായം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർ പ്രധാനമായും എഡ്യൂക്കേഷൻ, ഹെൽത്ത്, റിലീഫ്, സോഷ്യൽ സർവീസ്, മൈക്രോ ഫിനാൻസ്, എമർജൻസി അസിസ്റ്റൻസ് പ്രോഗ്രാംസ്, ഇതുപോലെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പോ റെഫ്യൂജി ക്യാമ്പിലായാലും അതിന്റെ ഔട്ട്സൈഡും ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ യു എസ് പോലെയുള്ള, യു എസ് എന്ന് പറയുന്നത് എനി കൺട്രി, അപ്പൊ യു എസ് പോലെയുള്ള രാജ്യങ്ങൾ ഫണ്ട് ചെയ്യുന്നതാണ്. അതേസമയത്ത് എന്താണ്, യു എന്നിൽ നിന്ന് ഇവർക്ക് വളരെ കുറഞ്ഞ സബ്സിഡി മാത്രമേ ലഭിക്കുന്നുള്ളൂ, അത് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റിന് മാത്രമേ ലഭിക്കുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ യു എസ് പോലെയുള്ള, വെസ്റ്റ് പോലെയുള്ള രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ യു എൻ ആർ ഡബ്ല്യു എൻ എന്ത് ചെയ്യുന്നത്, ഫണ്ട് ചെയ്യുന്നത്. അപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പം ഇവർ ചെയ്യുന്ന കാര്യം ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട്, 5.9 മില്യൺ പലസ്തീനിയൻ റെഫ്യൂജീസ് ഉണ്ട് ആക്സസ് ഏജൻസി സർവീസ്, ഓവർ 1 മില്യൺ ആർ ഷെൽട്ടറിംഗ് യു എൻ ആർ ഡബ്ല്യു എ സ്കൂൾസ് ആൻഡ് അതർ ഫെസിലിറ്റീസ്. ഏകദേശം ഇപ്പം 1 മില്യണിലധികം ആളുകൾ എന്താണ്, ഈ യു എൻ ആർ ഡബ്ല്യു എ സ്കൂൾസിലും അതർ ഫെസിലിറ്റീസിലുമാണ് ഇപ്പം അഭയം തേടിയിരിക്കുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്താന്ന് ചോദിച്ചാൽ, യുണൈറ്റഡ് നേഷൻസ് ഈ പറയുന്ന ഈ യു എൻ ഏജൻസി പലസ്തീനിയൻസ് ഇവർക്ക് ഈ പറയുന്ന യു എസ് ആയാലും വെസ്റ്റ് ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്കുള്ള ഫണ്ടിങ് തൽക്കാലമായി നിർത്തിവെച്ചിട്ടുണ്ട്. എന്താണ് കാര്യം, ഈ പറയുന്ന യു എസ് പോലെയുള്ള, വെസ്റ്റ് പോലെയുള്ള രാജ്യങ്ങള് ഈ യു എൻ ആർ ഡബ്ല്യു എ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഇതിനുള്ള ഫണ്ടിങ് നിർത്തിവെച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം മറ്റൊന്നാണ് ഞാൻ പറയാം. എന്താണ്, ഈ ഹമാസ് അറ്റാക്ക് ചെയ്തല്ലോ, ഒക്ടോബർ 7 ഈ ഇസ്രായേലിന് ഹമാസ് അറ്റാക്ക് ചെയ്തല്ലോ, അപ്പൊ ഈ അറ്റാക്കില് യു എൻ ആർ ഡബ്ല്യു എയുടെ 12 ഒഫീഷ്യൽസ് ഇൻവോൾവ്ഡ് ആണ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ഒരു ശക്തമായ വാദമുണ്ട്. അതിന്റെ പേരിലാണ് യു എൻ ആർ ഡബ്ല്യു എ എന്ന് പറയുന്ന സംവിധാനത്തിനേക്കുള്ള ഫണ്ടിങ് ഈ പറയുന്ന വെസ്റ്റ് രാജ്യങ്ങൾ പരിപൂർണമായിട്ടും നിർത്തലാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഹമാസ് ഈ പറയുന്ന യു എൻ ആർ ഡബ്ല്യു എ സംവിധാനങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന അറ്റാക്ക് നടത്തിയത്. അതേസമയത്ത് യു എൻ ആർ ഡബ്ല്യു എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നിരാകരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ യു എൻ ആർ ഡബ്ല്യു എന്ന് പറയുന്ന സംവിധാനം ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു എന്നാണ് വന്നത്, അതിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, ടോയ് ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ എവാപ്പറേറ്റഡ് വേപ്പർ അല്ലെങ്കിൽ എവാപ്പറേറ്റഡ് വാട്ടർ, അതിൽ നിന്ന് പവർ അഥവാ ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം. ജസ്റ്റ് ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂല് മാത്രം നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. ഇതെന്താണ്, ഹോങ്കോങ് ബേസ്ഡ് ആയിട്ടുള്ള സയന്റിസ്റ്റുകൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു എഞ്ചിൻ ഇൻസ്പയർഡ് ബൈ ദി ക്ലാസിക് ഡ്രിങ്കിങ് ബേർഡ് ടോയ് എന്ന് പറയും. അപ്പൊ ഈ പറയുന്ന ഡ്രിങ്കിങ് ബേർഡ് ടോയ്, ഓക്കെ, അപ്പൊ ഈ ഒരു സംവിധാനം യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവര് പുതിയ ഒരു എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സംവിധാനം. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എനർജി ഫ്രം വാട്ടർ ഇവാപ്പറേഷൻ ഇൻ ടു ഇലക്ട്രിസിറ്റി. അപ്പൊ വാട്ടർ എവാപ്പറേഷനിൽ നിന്ന് ഇലക്ട്രിസിറ്റിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന എനർജി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനം എന്ത് ചെയ്യുന്നുണ്ട്, ഹോങ്കോങ് ബേസ്ഡ് ആയിട്ടുള്ള. കാരണം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, എനർജി ഔട്ട്പുട്ട് 100 വോൾട്ട് വരെ എന്ത് ചെയ്യാൻ പറ്റും, എനർജി ഔട്ട്പുട്ട് ഇവർക്ക് കൊണ്ടുവരാൻ പറ്റും. ഓൺലി 100 മില്ലിമീറ്റേഴ്സ് ഓഫ് വാട്ടർ ആസ് ഫ്യൂവൽ ഡെമോൺസ്ട്രേറ്റിംഗ് ഹൈ ഫ്യൂവൽ എഫിഷ്യൻസി. അപ്പൊ 100 മില്ലിലിറ്റർ വാട്ടർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 100 വോൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയും എനർജി എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും,
ഈ ഒരു സംവിധാനം യൂസ് ചെയ്യാൻ പറ്റും. അവിടെ ഡിപ്പി ബേർഡ് എന്ന് പറയുന്ന ഈ ഡ്രിങ്കിംഗ് ബേർഡ് ടോയ്, ഈ ഒരു സംവിധാനമാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ഊർജമായി നൽകിയിരിക്കുന്നത്. അതെന്ത് ചെയ്യും, ഇത് 2 glass bulbs ഉണ്ട്, അതിനെന്ത് ചെയ്യും, ഒരു ഗ്ലാസ് ട്യൂബ് വഴി കണക്ട് ചെയ്യും. ദെൻ ഇതെന്ത് ചെയ്യും, വൊളാറ്റിൽ ലിക്വിഡ് എന്നാണ് ടിപ്പിക്കലി, മെത്തലൈൻ ക്ലോറൈഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ഈ പറയുന്ന അഥവാ ഈ പറയുന്ന ബേർഡിന്റെ അഥവാ ഈ പറയുന്ന ബോട്ടം ബൾബ് ടു റൈസ്, ഈ പറയുന്ന ബേർഡ് ബ്രീക്ക് ഈ ഒരു ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രഷർ ഡിഫറൻസ് വരും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഇവാപറേഷൻ വരുമ്പോ എന്ത് ചെയ്യും, അവിടെ ഒരു ചലനം വരുമ്പോ ഒരു പ്രഷർ ഡിഫറൻസ് വരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ബോട്ടം ഓഫ് ബൾബ് ആ ലിക്വിഡ് റൈസ് ചെയ്യാൻ തുടങ്ങും. അതോടുകൂടി എന്ത് ചെയ്യും, മേക്കിംഗ് ദ ബേർഡ് ഡിപ് ഫോർവേഡ് ഇൻ ടു വാട്ടർ ഇൻ ടു സൈക്ലിക്കൽ മോഷൻ. അപ്പൊ ഈ വാട്ടർ ബേർഡ് എന്ത് ചെയ്യും, മീൻസ് ഒരു സൈക്ലിക്കൽ മെഷീനിലേക്ക് വരും. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇവാപ്പറേഷനിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം വന്നിരിക്കുന്നത്. ജസ്റ്റ് ആ ഒരു കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. അടുത്തൊരു കാര്യം വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്റർനാഷണൽ വുമൺ ഡേയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫാക്ടുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതിന്റെ മറ്റൊരു തലത്തിലുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം ജെൻഡർ നോംസ് ഇൻഡെക്സ് എന്ന് പറയും അല്ലെ. ഇവിടെ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ജെൻഡർ സോഷ്യൽ നോംസ് ഇൻഡെക്സ്. അപ്പൊ എങ്ങനെയാണ്, വുമൺ അക്രോസ് ഡയമെൻഷൻ, അപ്പോ പൊളിറ്റിക്കൽ, എഡ്യൂക്കേഷണൽ, എക്കണോമിക് ആൻഡ് ഫിസിക്കൽ. അപ്പോ പൊളിറ്റിക്കൽ ഇന്റഗ്രിറ്റി, എഡ്യൂക്കേഷണൽ ഇന്റഗ്രിറ്റി, എക്കണോമിക് ആൻഡ് ഫിസിക്കൽ ഇന്റഗ്രിറ്റി. അപ്പൊ ഈ പറയുന്ന എല്ലാ മേഖലയെയും ഒരു ക്വാണ്ടിഫൈ, ക്വാളിഫൈ അല്ലട്ടോ, ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യു എൻ ഡി പി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ജെൻഡർ സോഷ്യൽ നോംസ് ഇൻഡെക്സ് ആണ്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം എന്താണ്, ഏകദേശം ഗ്ലോബൽ പോപ്പുലേഷന് 45% ആരാണ്, സ്ത്രീകളാണ്. അതേസമയത്ത് ഇവര് ഇവരുടെ ട്രഡീഷണൽ റോൾസ് അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകൾ പലപ്പോഴും നിയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ആഗോള ജനസംഖ്യയുടെ 40% അല്ലെങ്കിൽ 45% വരുന്ന വനിതകൾ അവരുടെ ട്രഡീഷണൽ റോൾ, ട്രഡീഷണൽ റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മെയിൻറ്റെയിനിങ് ഹോം, കെയർ ഗിവിംഗ്, ചൈൽഡ് റിയറിംഗ് ആൻഡ് മെൻ ആർ എക്സ്പെക്ടഡ് ടു ബി ദി പ്രൈമറി ഏണേഴ്സ്. അപ്പോൾ വീട്ടിലേക്ക് സമ്പാദിക്കുന്ന ആള് പുരുഷനാണെന്നും അതേസമയം സ്ത്രീകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പ്രധാനമായും പറയുന്ന ആ ഒരു പ്രൈമറി അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ജോലികൾ തന്നെയാണ് ഒട്ടുമിക്ക മേഖലയിലും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സ്ത്രീകൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഈ 45% പോപ്പുലേഷൻ ഉണ്ടായിട്ടും ഇവരുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും, ഇപ്പം പൊളിറ്റിക്കൽ മേഖലയിലാണെങ്കിലും ഈ പറയുന്ന എല്ലാ മേഖലയിലും എന്താണ്, ഒരു പരിധിവരെ കുറവാണ്. ഇപ്പൊ ഡെവലപ്പിംഗ് കൺട്രീസ് വുമൺ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡ് ആണ്. They often work as farm laborers or housemaids. Developing countries ile ethom valiyoru pradesandhi ennaana educational opportunities ava sthreegalukku educational opportunities koravaan adagondane education labhikkathathu kondane ivar ivarude family farm allengil idu poleyulla manual allengil endana ee parayna housemaid idu poleyulla workukal maatrame end cheyan pattunnullu ivarku cheyan pattunu adava manual aayite education onnu aavashyamillatha reethil cheyan pattuna kaaryangal maatrame end cheyan pattunnullu ഇവിടെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതേസമയത്ത് ഇന്ത്യയുടെ ഒരു ഇൻക്ലൂസീവ് പോളിസി എന്ന് പറയുന്നത് ഇന്ത്യ എല്ലാവർക്കും ഫ്രീ എഡ്യൂക്കേഷൻ, ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. Article 21A പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റ് ആണത്, 6 to 14 years ഉള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യണം, മൗലിക അവകാശമായി വിദ്യാഭ്യാസം നൽകേണ്ടതുണ്ട്. അവിടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് നോക്കുന്നില്ല, ലൊക്കേഷൻ നോക്കുന്നില്ല, അതേപോലെ തന്നെ അവരുടെ ജെൻഡറോ ഇതുപോലെയുള്ള ഒരു സംഗതിയും പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ Article 21A പ്രകാരം റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ 12 crore വരുന്ന പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബെനിഫിറ്റ് കാരണം അല്ലെങ്കിൽ എന്താണ്, ഇവർക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇതൊക്കെ പ്രശ്നമാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതേസമയത്ത് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട്, 12 crore വരുന്ന പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള പോളിസി കാരണം ഈ ഒരു ജെൻഡർ പാരിറ്റി എഡ്യൂക്കേഷനിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടാണ്. കാരണം ഇത് 14 വരെ മാത്രമേ ഉള്ളൂ, അഥവാ ബേസിക് എഡ്യൂക്കേഷനിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ എന്തില്ല, ഹയർ എഡ്യൂക്കേഷനിലേക്കില്ല. അപ്പൊ ഈ ഒരു എഡ്യൂക്കേഷനിൽ ഈ പറയുന്ന പ്രോഗ്രസ് ഉണ്ടെങ്കിലും ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമോ,
അതേപോലെ തന്നെ സ്റ്റെം ഫീൽഡ്, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്. അപ്പൊ ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ ഈ ഡിസ്പാരിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? വളരെ വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. എന്താണ്? അപ്പൊ നമ്മൾ ഈ പറയുന്ന രീതിയിൽ പ്രൈമറി എഡ്യൂക്കേഷൻ അഥവാ ബേസിക് എഡ്യൂക്കേഷനില് ഈ പറയുന്ന ഗ്രോത്ത് ഒക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പം അല്ലെങ്കിൽ സ്റ്റെം എഡ്യൂക്കേഷനിലേക്ക് വരുമ്പം വളരെ വലിയ രീതിയിലുള്ള ഒരു ഡിസ്പാരിറ്റി വനിതകൾക്ക്. കാരണം എന്താണ്? പുരുഷന്മാര് എത്രമാത്രം ഉണ്ടോ അത്രമാത്രം എന്ത് ചെയ്യുന്നില്ല, സ്ത്രീകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ഒരുപാട് സൊസൈറ്റിയിൽ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഒന്ന്, പെൺകുട്ടികളെ പെട്ടെന്ന് വിവാഹം ചെയ്യുന്നു, അല്ലെങ്കിൽ പെൺകുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിൽ രക്ഷിതാക്കൾക്ക് താല്പര്യമില്ല. കാരണം ഈ ഒരു മാരേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഇവര് ഹോം മെയ്ഡുകളായി പോവാണ്. അപ്പൊ ഇതുപോലെയുള്ള വളരെ വലിയ ഒരുപാട് സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ നമ്മുടെ പാട്രിയാർക്കൽ സൊസൈറ്റിയൽ സിസ്റ്റം, ഇതുപോലുള്ള ഒരുപാട് സംഗതികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പലപ്പോഴും ആർട്സ്, സയൻസ്, നഴ്സിംഗ്, മെഡിസിൻ ഇതുപോലെയുള്ള സംവിധാനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റെം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇപ്പൊ പ്രധാനമായിട്ടും സ്റ്റെം ഇൻസ്റ്റിറ്റ്യൂട്ട്, അതേപോലെ തന്നെ IITs, CSIR ലാബ്സ്, എയിംസ്, ഇതിലൊക്കെ സ്ത്രീകൾ എന്ന് പറയുന്നത് വെറും 20% മാത്രമാണ്. അപ്പൊ കൃത്യമായ രീതിയിൽ പ്രൈമറി എഡ്യൂക്കേഷനിൽ ഇവർക്ക് നൽകിയിരുന്ന ആ ഒരു ബൂസ്റ്റും അല്ലെങ്കിൽ ആ ഒരു പ്രിഫറൻസും എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന രീതിയിൽ ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ ഈ സംവിധാനങ്ങൾ ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വനിതകളുടെ പ്രാതിനിധ്യം ഇത്തരത്തിലുള്ള സ്റ്റെം എഡ്യൂക്കേഷനിലായാലും പ്രധാനമായിട്ടും IITs, CSIR ലാബ്സ്, എയിംസ് ഇതുപോലുള്ള സംവിധാനങ്ങളിലൊക്കെ 20% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വനിതകൾ വരുന്നുള്ളൂ. മറ്റൊരു കാര്യം, വുമൺ എന്റർപ്രണേഴ്സ് ആൻഡ് പ്രൊഫഷണൽസ് എന്ന് പറയുന്ന ഒരു കാര്യം. അതേസമയത്ത് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വുമൺ എന്റർപ്രണേഴ്സിന്റെ എണ്ണം വളരെ വലിയ, അവ എന്റർടൈൻമെന്റ് ആയാലും അഡ്വർടൈസിങ്, ഫിലിം, ബയോടെക്നോളജി ഈ ഒരു മേഖലയിലൊക്കെ വുമൺ എന്റർപ്രണേഴ്സ് ഒരുപാട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ഈ ഒരു മേഖലയിൽ സ്ത്രീകളുടെ ഒരു ബൂസ്റ്റ് വരുന്നു. അതേസമയത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ഡിഗ്രീസ് ഹാവ് എസ്റ്റാബ്ലിഷ് സക്സസ്ഫുൾ ബയോടെക് ആൻഡ് ഡ്രഗ് കമ്പനീസ്. അപ്പൊ ഈ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അവ സ്റ്റെം എഡ്യൂക്കേഷൻ ഉള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മേഖലയിൽ പുതിയ ഡ്രഗ് കമ്പനീസ് അല്ലെങ്കിൽ ബയോടെക് കമ്പനീസ് ഇതുപോലെയുള്ള ഒരുപാട് കമ്പനീസ് വരുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യുന്നുണ്ട്, രാജ്യത്തിന്റെ ഇന്നോവേഷനിലേക്കും രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റെം എഡ്യൂക്കേഷനിലേക്ക് വരുന്ന ആളുകൾ എന്താണ്, വളരെ കുറവാണ്. 20% അറൗണ്ട് 20%. ഓക്കെ, ആ ഈ ഒരു ഡിസ്പാരിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വലിയ രീതിയിൽ നമ്മളുടെ ഔട്ട്കം അഥവാ എക്കണോമിക് ആയാലും സോഷ്യൽ ആയാലും കൾച്ചറൽ ഔട്ട്കമ്മിന് എന്ത് ചെയ്യുന്നുണ്ട്, ശക്തമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. മെനി വുമൺ സ്പെഷ്യലൈസ് ഇൻ മെഡിക്കൽ ഡിസിപ്ലിൻസ് ലൈക്ക് ഓഫ്താൽമോളജി, ന്യൂറോളജി, പ്രഗ്നൻസി റിലേറ്റഡ് ഇഷ്യൂസ്, അഡ്രസ്സിംഗ് ക്രിട്ടിക്കൽ ഹെൽത്ത് കെയർ നീഡ്സ്. അതേപോലെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം പ്രൊഫഷണൽ മേഖലയിലും എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വലിയ രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറയുന്നതൊക്കെ ഒരു പോസിറ്റീവ് ഔട്ട്കം ആണ്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന എഡ്യൂക്കേഷൻ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വലിയ രീതിയിൽ പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ഒരു കാര്യം എന്താണ്, ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സ്പിരിറ്റഡ് വുമൺ, ഇന്ത്യ ഈസ് ട്രാൻസിഷനിങ് ഫ്രം എ ഡെവലപ്പിംഗ് കൺട്രി ടു ഡെവലപ്ഡ് വൺ. ഇനി ഇന്ത്യയുടെ കാര്യം എന്താണ്, 2047 ആകുമ്പോഴേക്കും നമ്മളൊരു വികസിത ഭാരത് അല്ലെ, അവ ഒരു ഡെവലപ്ഡ് ഇന്ത്യ ആകാൻ പോവാണ് അല്ലെ. അപ്പൊ ഈ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് അല്ലെ, അപ്പൊ ഈ പറയുന്ന പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്, ഗവൺമെന്റ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, അപ്പൊ കൃത്യമായ രീതിയിൽ പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് കൂടി വേണം. ഓക്കെ, വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ എന്റർപ്രണർഷിപ്പ്, എഡ്യൂക്കേഷൻ, പൊളിറ്റിക്സ് പ്ലേസ് ക്രൂഷ്യൽ റോൾ ഇൻ ഡ്രൈവിംഗ് ഇന്ത്യാസ് പ്രോഗ്രസ്. അപ്പൊ നമ്മൾ പറഞ്ഞു 2047 ഇന്ത്യക്ക് വികസിത രാജ്യമാകണമെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വേണം. അപ്പൊ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മാത്രം മതിയോ, ഈ മേഖലയിൽ വുമൺ പാർട്ടിസിപ്പേഷൻ കൂടി വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പരിപൂർണമായ രീതിയിൽ ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറയുന്ന സംവിധാനം നമ്മൾക്ക് സാധ്യമാവുകയുള്ളൂ. ഇനി ഇന്ത്യയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ 2 presidents ഉണ്ട്, പ്രതിഭാ പാട്ടീൽ, ദ്രൗപദി മുർമു. ഇത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അമേരിക്ക പോലെയുള്ള രാജ്യത്ത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഒരു വനിതാ പ്രസിഡന്റ് വന്നിട്ടില്ല, ഇല്ലല്ലോ. ഓക്കെ, അതേസമയത്ത് ഇന്ത്യയിൽ 2 presidentsകാര് വന്നു. അതേപോലെ തന്നെ എന്താണ്, ഇന്ത്യയിൽ ഒരു വുമൺ പ്രൈം മിനിസ്റ്റർ വന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ നമ്പേഴ്സിൽ നമ്മൾക്ക് കാണിക്കാനുണ്ട് അല്ലെ. നമ്പേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന രീതിയിൽ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സസ്റ്റൈനബിൾ ആയിട്ട് അല്ലെ,
ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ കുറവാണ്. ഇപ്പൊ നമ്മള് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എന്താണ് പൊളിറ്റിക്കലി അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് അല്ല അല്ലെ, അഥവാ ഒരുപാട് ഡിഗ്നിറ്റി ഉള്ള ഒരുപാട് പ്രിവിലേജ് ഒക്കെ ഉള്ള മേഖലയാണെങ്കിൽ കൂടി പൊളിറ്റിക്കലി ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ അത്രമാത്രം അധികാരമുള്ളതല്ല. അതേസമയത്ത് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു മേഖല എന്ന് പറയുന്നത് എന്താണ് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ളതാണ്. പക്ഷെ നമ്മൾ ഇന്ദിരാഗാന്ധിയെ പറയുമ്പോഴും ഇന്ദിരാഗാന്ധിക്ക് അത്രമാത്രം പ്രിവിലേജ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നത്. എന്നാലും നെഹ്റു മരിച്ച ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തിട്ടില്ല, സെലക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതേസമയത്ത് ഇന്ദിരാഗാന്ധി മരിച്ച ഉടനെ ഫസ്റ്റ് പ്രിഫറൻസ് ആയി വരുന്നത് രാജീവ് ഗാന്ധിയാണ്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു എന്താണ് ഒരു പാട്രിയാർക്കൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ സൊസൈറ്റി നേരിടുന്ന ഒരുപാട് ഇഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. എന്നാലും ഇന്ത്യയിൽ രണ്ട് പ്രസിഡന്റുമാർ വന്നു അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി വന്നു എന്നൊക്കെ പറയുന്നത് ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനിൽ എന്താണ് വളരെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഡിസ്പൈറ്റ് ഗ്ലോബൽ ജെൻഡർ ബയസ് ഇന്ത്യ ഹാസ് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് സ്ട്രൈഡ്സ് ഇൻ പ്രൊമോട്ടിംഗ് ജെൻഡർ ഇക്വാലിറ്റി, എംപവറിംഗ് വുമൺ, വുമൻസ് അച്ചീവ്മെന്റ്സ് ഇൻ എഡ്യൂക്കേഷൻ, എന്റർപ്രണർഷിപ്പ്, പൊളിറ്റിക്സ് കോൺട്രിബ്യൂട്ട് ഇന്ത്യസ് ഓവറോൾ ഡെവലപ്മെന്റ്. അപ്പൊ ഈ പറയുന്ന രീതിയിലൊക്കെ മാറ്റങ്ങളുണ്ട്. എന്നിരുന്നാലും എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇപ്പൊ വുമൺ റിസർവേഷൻ ബില്ല് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ബില്ലൊക്കെ നടപ്പിൽ വരുത്തിയിട്ട് സ്ത്രീ പാർട്ടിസിപ്പേഷൻ, ഇപ്പൊ സ്ത്രീ വുമൺ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം പല സ്റ്റേറ്റുകളും അല്ലെങ്കിൽ പല ഇപ്പൊ പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾ അല്ലെ, ഈ പഞ്ചായത്തി രാജ് സംവിധാനങ്ങളിൽ 33% അല്ലെങ്കിൽ എന്താണ് 50% വരെയൊക്കെ റിസർവേഷൻ ഉണ്ട്. പക്ഷെ ഈ ഒരു മേഖലയിൽ കണ്ടുവരുന്ന ഒരു പ്രതിസന്ധിയാണ് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് വളരെ ഇൻഡിപെൻഡന്റ് ആയ രീതിയിൽ ഡിസിഷൻ എടുക്കുന്നത്. ഇത് പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഈ പറയുന്ന ഒരു സ്ത്രീ എ എന്ന് പറയുന്ന ഒരു വുമൺ ഒന്നുകിൽ അവളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവളുടെ അല്ലെങ്കിൽ അവരുടെ ബ്രദേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും മെയിൽ കൗണ്ടർ പാർട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ പറയുന്ന അധികാരങ്ങളായാലും ഭരണമായാലും കൈകാര്യം ചെയ്യുന്നത്. ഇത് പലപ്പോഴും പല മേഖലയിലും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ മാറിയിട്ട് ഇതാണ് ഞാൻ പറയുന്നത് എന്ത് സസ്റ്റൈനബിൾ പാർട്ടിസിപ്പേഷൻ എന്ന് പറയും അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യേറ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ വേണം. കാരണം പേരിന് വനിതകൾ വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, അവർക്ക് കൃത്യമായ രീതിയിൽ ഈ പോളിസി മേക്കിങ്ങിലായാലും അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഈ പറയുന്ന എല്ലാ സംവിധാനത്തിലും എന്ത് ചെയ്യണം അവർക്ക് നിർണായകമായ സ്വാധീനമുള്ള തരത്തിൽ എന്ത് ചെയ്യണം അത് മീൻസ് പാർട്ടിസിപ്പേഷൻ വേണം. അപ്പൊ അതിന് കൃത്യമായ രീതിയിൽ എഡ്യൂക്കേഷൻ വേണം, ലീഡർഷിപ്പ് റോൾസ് വേണം, അവർക്ക് കൃത്യമായ രീതിയിൽ മീൻസ് ലീഡർഷിപ്പ് എന്റർപ്രണർഷിപ്പ് ഇതുപോലെയുള്ള മേഖലയിലേക്ക് കടന്നു വരാൻ പറ്റണം, അവർക്ക് ഒരു കൃത്യമായ വോയിസ് സമൂഹത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഈ ഒരു വുമൺ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വരേണ്ടത്. മറ്റൊരു കാര്യം സെല്ലുലോസ് ഡീഗ്രേഡിംഗ് ബാക്ടീരിയ ഇൻ ഹ്യൂമൻ ഗട്ട് ഡിസ്കവേർഡ്. ഇപ്പൊ ഈ പറയുന്ന പ്രീവിയസ്ലി അൺഡിസ്ക്രൈബ്ഡ് ആയിരുന്ന ഒരു ഹ്യൂമൻ ഗട്ട് ബാക്ടീരിയയാണ് ഇത്. എന്താണ് അർബൻ സൊസൈറ്റിയിൽ വളരെ സ്കേഴ്സ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അതേസമയത്ത് ഈ ആൻഷ്യന്റ് ഹണ്ടർ ഗ്യാദറേഴ്സ് അവ ഇവര് മൈക്രോബയോംസിൽ എന്താണ് ഈ ഒരു മീൻസ് അവരിൽ എന്ത് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു സെല്ലുലോസ് ഡീഗ്രേഡിങ് അഥവാ സെല്ലുലോസ് ഡീഗ്രേഡിങ് ആയിട്ടുള്ള ബാക്ടീരിയ അപ്പൊ റീസെന്റ് ആയിട്ട് കണ്ടെത്തിയതാണ്. ഒരു ഡയറ്ററി ഫൈബർ ബെനിഫിഷ്യൽ ടു ഗട്ട് മൈക്രോബയോം സ്റ്റെബിലിറ്റി, മോഡേൺ ഇൻഡസ്ട്രിയൽ ഡയറ്റ്സ് ഡോമിനേറ്റഡ് ബൈ പ്രോസസ്ഡ് ഫുഡ് ഇസ് ലാക്കിംഗ് പ്ലാന്റ് ഫൈബർ. അപ്പൊ ഈ പ്ലാന്റ് ഫൈബർ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സെല്ലുലോസ് ഡീഗ്രേഡിങ് ബാക്ടീരിയ നമ്മളുടെ ബോഡിയിൽ ഇല്ലാത്തത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാർലെറ്റ് സി അനിമോൺസ് യുഎസ് എന്താണ് സ്റ്റാർലെറ്റ് സി അനിമോസ് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ന്യൂട്രോക്സിൻ അവ ഇവരുടെ പ്രിഡേറ്റേഴ്സിനെതിരെ ഈ ഒരു സംവിധാനം മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. അപ്പൊ ഈ ഒരു പ്രിഡേറ്റേഴ്സിനെതിരെ ഇവർ യൂസ് ചെയ്യുന്ന ന്യൂട്രോക്സിൻ എന്ന് പറയും. അപ്പൊ ഈ ന്യൂട്രോക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ് പോയിസണസ് സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഡയറക്ട്ലി അഫക്ട് ദി നെർവസ് സിസ്റ്റം, ഡയറക്ട്ലി അറ്റാക്ക് ദി റെസ്പിറേറ്ററി ട്രാക്ട് ഓഫ് ദി ബോഡി, ഓവർ പവറിംഗ് ദ ഓക്സിജൻ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഈ ന്യൂട്രോക്സിൻസ് എന്ന് പറയും. അപ്പൊ ഈ പറയുന്ന സ്റ്റാർലെറ്റ് സി അനിമൻസ് അല്ലെ, അപ്പൊ ഈ പറയുന്ന സംവിധാനം എന്ത് ചെയ്യുന്നുണ്ട് ഇവരുടെ നോർത്ത് അമേരിക്കയിൽ ഉള്ളതാണ്. ഇവര് ന്യൂട്രോക്സിൻ എന്ത് ചെയ്യുന്നുണ്ട്
ഈ പറയുന്ന അവരുടെ പ്രിഡേറ്റേഴ്സിനെതിരെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ന്യൂട്രോക്സിൻ എന്ന് പറഞ്ഞാൽ അതൊരു പോയിസണസ് ആണ്. അത് നെർവസ് സിസ്റ്റത്തെ വരെ ബാധിക്കുന്ന രീതിയിൽ, റെസ്പിറേറ്ററി ട്രാക്ടിനൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ്. ജസ്റ്റ് എന്ത് ചെയ്യാം, ആ പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തത് നമ്മളുടെ അഗ്നി മിസൈലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അഗ്നി മിസൈലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഈ ഒരു ഫാക്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഈ പറയുന്ന പിക്ചേഴ്സ് ഒന്ന് അനലൈസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, പ്രധാനമന്ത്രി മാർച്ച് 11 അഗ്നി 5 ബാലിസ്റ്റിക് മിസൈൽ, ഏകദേശം 5000 മുതൽ 6000 വരെയാണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. ഓക്കെ, അതേസമയത്ത് ഇത് 10,000 അല്ലെങ്കിൽ 12,000 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ മീൻസ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇതിന്റെ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്വാൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഒരു പാനിക് ക്രിയേറ്റ് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ട് ഒരു 5000 ഈ പറയുന്ന ഒരു ലിമിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്തത്, അത് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അഗ്നി 5 ബാലിസ്റ്റിക് മിസൈൽ വരുന്നതോടുകൂടി മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർജറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ ടെക്നോളജി, അപ്പൊ DRDO മിഷൻ ദിവ്യാസ്ത്രയുടെ ഭാഗമായിട്ട്, ഓക്കെ, അപ്പൊ മിഷൻ ദിവ്യാസ്ത്രയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള MIRV ടെക്നോളജി. MIRV ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ ഒരു സംവിധാനമാണ്, നമുക്ക് ഒരേ സംവിധാനം ഒരേ റോക്കറ്റിൽ തന്നെ എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ വാർ ഹെഡ്സ് യൂസ് ചെയ്യാം. അപ്പൊ മൾട്ടിപ്പിൾ വാർ ഹെഡ്സ് യൂസ് ചെയ്താൽ നമുക്ക് ഒരേ റോക്കറ്റ് അല്ലെങ്കിൽ ഒരേ മിസൈലിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് വ്യത്യസ്തമായ വാർ ഹെഡ്സ് യൂസ് ചെയ്താൽ ഒരേ ചെലവിൽ, അല്ലെങ്കിൽ എന്താണ്, ഇതിന് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു 2 റോക്കറ്റിന്റെ പൈസ ആവുമെങ്കിൽ കൂടി എന്ത് ചെയ്യും, നമ്മൾക്ക് എക്സ്പെൻസ് വളരെ കുറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, മീറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ പറഞ്ഞു എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ എന്ത് ചെയ്യാം, റിപ്ലൈ ചെയ്യാം. ഓക്കെ, പ്ലേസ്ഡ് ഇൻ ദ സ്മോൾ ഗ്രൂപ്പ്, ഇവിടെ ആകെയുള്ളത് ആരാണ്, ഈ P5 കൺട്രീസിന് മാത്രമാണ് ഈ പറയുന്ന MIRV എന്ന് പറയുന്ന ടെക്നോളജി ഉള്ളൂ. ഓക്കെ, P5 കൺട്രീസിന് മാത്രം. P5 ആരാണ്, നമ്മളുടെ US, റഷ്യ, അതേപോലെ തന്നെ ഫ്രാൻസ്, UK, ദെൻ ചൈന, ഈ പറയുന്ന രാജ്യങ്ങൾക്ക് മാത്രമേ ഈ സംവിധാനങ്ങളുള്ളൂ, മറ്റു രാജ്യങ്ങളുടെ അടുത്ത് ഈ ടെക്നോളജി ഇല്ല. ഓക്കെ, അപ്പൊ ഈ പറയുന്ന മൾട്ടിപ്പിൾ ന്യൂക്ലിയർ വാർഹെഡ്സ് ഇതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് MIRV എന്ന് പറയുന്ന ടെക്നോളജി. എന്തുകൊണ്ടാണ് MIRV എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാകുന്നത്, മിസൈൽ ബസ് പാസഞ്ചേഴ്സ് ആർ ന്യൂക്ലിയർ ബോംബ്സ്. ഓക്കെ, അതൊരു മിസൈൽ ബസ്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഇതിന്റെ പാസഞ്ചേഴ്സ് ആരാണ്, ന്യൂക്ലിയർ വാർഹെഡ്സ് ആണ്. അപ്പൊ ഈ ന്യൂക്ലിയർ വാർഹെഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന, ഓക്കെ, നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായ രീതിയിൽ എന്താണോ നിങ്ങളുടെ ക്വയറി എന്ന് പറഞ്ഞാൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനെന്ത് ചെയ്യും, കൃത്യമായ രീതിയിൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മെസ്സേജ് കാണാത്തത് കൊണ്ടല്ല, നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ ചെയ്യും. 1970 US സ്റ്റാർട്ടഡ് ടു ഡിപ്ലോയ് ദ മിനറ്റം സെക്കൻഡ്. അപ്പൊ 1970 എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന US ഇത്തരത്തിലുള്ള ഒരു സംവിധാനം കൊണ്ടുവരുന്നത്. കാരണം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം വേണ്ട. ഓക്കെ, അപ്പൊ ഇവിടെ 10 വാർഹെഡ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഓരോ മിസൈൽസിനും എന്ത് ചെയ്യാൻ പറ്റും, വഹിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്തൊരു കാര്യം, സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്യുന്നുണ്ട്, 1970 സോവിയറ്റ് യൂണിയൻ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ 16 വാർഹെഡ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അച്ചീവ് ചെയ്യാൻ പറ്റും. ദെൻ പിന്നീട് UKയും ഫ്രാൻസും ഇതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യും, UKയും ഫ്രാൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് ചൈനയും ഇതുപോലെയുള്ള MIRV ടെക്നോളജി. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യം US ആണ്, പിന്നീട് എന്താണ്, റഷ്യയാണ്, ദെൻ UK, ഫ്രാൻസ്, ഇതൊക്കെ എന്താണ്, പെർമനന്റ് മെമ്പേഴ്സ് ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആരാ വരുന്നത്, ചൈനയാണ്. അപ്പൊ ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ എന്താണ്, പെർമനന്റ് മെമ്പേഴ്സ് ആണ്. ഓക്കെ, ഇപ്പോ ഇയർ ബുക്ക് സ്വീഡിഷ് തിങ്ക് ടാങ്ക് ആയ സ്റ്റോക്ക്ഹാം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സിപ്രി, നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പും ഇതേ പറയുന്ന ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ എന്താണ്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യ ആണ് ഏറ്റവും കൂടുതൽ വെപ്പൺസ് എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ US, റഷ്യ, ഫ്രാൻസ്, UK, ചൈന, ഇതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന MIRV ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മിഷൻ ദിവ്യാസ്ത്ര ടെസ്റ്റ് എന്ന് പറയുന്ന കാര്യം എന്താണ്, ഡോക്ടർ APJ അബ്ദുൽ കലാം ഐലൻഡ് ഒഡീഷയിലാണ്. റഡാർ സ്റ്റേഷൻസ് ട്രാക്കിംഗ് മോണിറ്ററിംഗ് മൾട്ടിപ്പിൾ റീ എൻട്രി വെഹിക്കിൾസ്, മിഷൻ അക്കംപ്ലിഷ്ഡ് ദ ഡിസൈൻ പാരാമീറ്റേഴ്സ്.
ഓക്കെ. അപ്പൊ മിഷൻ ദിവ്യാസ്ത്ര ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ MIRV ടെസ്റ്റ് എക്യുപ്ഡ് വിത്ത് ഇൻഡിജിനസ് ഏവിയോണിക് സിസ്റ്റം, ഹൈ അക്യൂറസി സെൻസർ പാക്കേജസ്, എൻഷ്യർ റീ എൻട്രി വെഹിക്കിൾസ് റീച്ച് ദി ടാർജറ്റ് പോയിന്റ്സ് വിത്ത് ദി ഡിസൈർഡ് അക്യൂറസി. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? വ്യത്യസ്തമായ ടാർഗറ്റുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ പറയുന്ന ഒരു സംവിധാനം എത്തിക്കാൻ സാധിക്കണം. മറ്റൊരു കാര്യം എന്താണ്? വുമൺ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓക്കെ, ഇനി ഈ പിക്ചേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, കൂടുതൽ സമയമില്ല. എന്നാലും ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ 2 to 10 വാർ ഹെഡ്സ് പറ്റും. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 17.5 ആണ്. ടോട്ടൽ വാർ ഹെഡ് മാസ് എന്ന് പറയുന്നത് 1600 മീൻസ് കിലോഗ്രാം പറ്റും. ഇതിന്റെ റേഞ്ച് 5000 kilometers ആണ്, മാക്സിമം 8000 kilometers വരെ. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 5000 kilometers എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന ഇത്രയും ഏരിയ കവർ ചെയ്യാൻ പറ്റും. അതേസമയത്ത് 8000 kilometers എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾ ഓവർ ദി വേൾഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശം ഓൾ ഓവർ ദി വേൾഡ് അല്ല, അറൌണ്ട് 50% of the area നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തൊരു കാര്യം, അഗ്നി 4, അതേപോലെ തന്നെ പൃഥ്വി 2 എന്നാണ്, സഗർഭിക, ധനുഷ്. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് മിസൈൽസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടാണ്. അപ്പൊ ഈ അഗ്നിയുടെ പ്രത്യേകത, ഒരേ മിസൈൽ തന്നെ ഇപ്പോ ഡിപ്ലോയ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു വാർഹെഡ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലോഞ്ച് ചെയ്യാം. അടുത്തത് മറ്റു പല സ്ഥലങ്ങൾ, അവ നമ്മൾ പറഞ്ഞു 10 വാർഹെഡ്സ് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ക്യാപ്പബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോർത്ത് അമേരിക്കയുണ്ട്, അതേപോലെ തന്നെ ഈ പറയുന്ന രാജ്യങ്ങളുടെ കയ്യിലൊക്കെയാണ്, ചൈന, ഫ്രാൻസ്, ഇന്ത്യ, പാകിസ്ഥാൻ, റഷ്യ, UK, US. അപ്പൊ ഇവിടെ ചിലപ്പോ ഇസ്രായേലിന്റെ കയ്യിലുണ്ട് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മേഖലയിലൊക്കെയാണ് ഈ പറയുന്ന സംവിധാനങ്ങൾ ഉള്ളത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ CAA ബന്ധപ്പെട്ടതാണ്. അഗ്നി സീരീസ് എന്ന് പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് Agni 5. ഇതിന്റെ ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് 5000 kilometers ആണ്, മാക്സിമം 8000 kilometers വരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ആ മാപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ മിഷൻ ദിവ്യാസ്ത്ര എന്ന് പറയുന്നത് എന്താണ്, 1998 നമ്മൾ പൊക്രാനിൽ ന്യൂക്ലിയർ ടെസ്റ്റ് കൊണ്ടുവന്നിരുന്നു. അപ്പൊ ആ സമയത്ത് ഇന്ത്യക്കെതിരെ ഒരുപാട് സാങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2003 എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നോ ഫസ്റ്റ് യൂസ്, അപ്പൊ നമ്മളെടുത്ത് ഈ പറയുന്ന എല്ലാ വെപ്പൺസ് ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആദ്യമായിട്ട്. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടക്കുകയാണ്, അപ്പൊ ഇന്ത്യ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ പറയുന്ന വാർ ഹെഡ് ആദ്യമായിട്ട് യൂസ് ചെയ്യില്ല. അതേസമയത്ത് പാകിസ്ഥാൻ ഇങ്ങോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇന്ത്യ ഇത് തിരിച്ചു യൂസ് ചെയ്യും. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു കാര്യം അല്ലെ. അപ്പൊ നോ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇന്ത്യയും ഏതെങ്കിലും ഒരു രാജ്യവും തമ്മിൽ, ഇപ്പൊ പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ, ഇന്ത്യ ആദ്യമായിട്ട് എന്ത് ചെയ്യില്ല, ഈ ന്യൂക്ലിയർ വാർഹെഡ് പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യില്ല. പകരം ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഈ പറയുന്ന സംവിധാനങ്ങൾ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. എന്താണ് ടെക്നോളജി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? സിഗ്നിഫിക്കന്റ്, കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ എല്ലാ മേഖലയിലും എന്താണ് മീൻസ് തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് MRV അഗ്നി, അല്ലെങ്കിൽ MRV ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള Agni 5 മിസൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ, ചൈന, ഈ പറയുന്ന ഒരുപാട് ഭീഷണികൾക്ക് എതിരെയുള്ള ഒരു മറുപടി കൂടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെയുള്ള ഒരു കാര്യം എന്താണ്, ഇതേ സംവിധാനം ചൈനയുടെ കയ്യിലുണ്ട്, ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ. അപ്പൊ ഇതെന്ത് ചെയ്യുന്നുണ്ട്, വളരെ വലിയ ഒരു ഏരിയ ആയിട്ട്, ഒരു ട്രയാങ്കുലർ കോണ്ടസ്റ്റ്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ഒരു മീൻസ് എന്താ പറയാ, ഒരു വെപ്പൺറി കൊണ്ടുള്ള ഒരു മത്സരം അല്ലെ. അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ ഇന്ത്യ ഇത്തരത്തിലുള്ള സംവിധാനം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ അല്ലെങ്കിൽ ചൈന ഇത് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യും, ഈ വെപ്പൺറി വരും. അപ്പൊ ഈ പറയുന്ന വെപ്പൺറി ഒരു കോമ്പറ്റീഷൻ എന്ന രീതിയിൽ വരുന്നത് എന്താണ്, ഒരു തരത്തിൽ പറഞ്ഞാൽ ഭീഷണിയാണ്. ഇനി CAA റൂളുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നിർത്താം. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് റിലീജിയൻ എന്ന് പറയുന്ന ഒരു കാര്യം, അപ്പൊ റിലീജിയൻ ബേസ് ചെയ്തിട്ട് പൗരത്വം നൽകുക എന്ന് പറയുന്ന ഒരു കാര്യം ആദ്യമായിട്ട് വരുന്നത് ഈ പറയുന്ന 2019 സിറ്റിസൺഷിപ്പ് ആക്ടിലാണ്. ഇത് 2024 ഇതിന്റെ ഒരു അമെൻമെന്റ് റൂൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നടപ്പിൽ വരുത്താനുള്ള തീരുമാനം വന്നിട്ടുണ്ട്. അപ്പൊ ഇത് 1955 ഈ പറയുന്ന പൗരത്വ നിയമം,
അതിനെ ഭേദഗതി ചെയ്തുകൊണ്ടാണ് പുതിയ നിയമം വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ കാര്യം അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള നോൺ മുസ്ലിം ആയിട്ടുള്ള സിഖ് കമ്മ്യൂണിറ്റീസിനാണ് എന്ത് ചെയ്യുന്നത്, അതും മതപരമായ പീഡനം അനുഭവിക്കുന്ന ആളുകൾ. ഇവര് December 31 2014 December 31 അതിനു മുമ്പ് വന്ന ആളുകളാണെങ്കിൽ 11 വർഷം എന്ന് പറയുന്ന ആ ഒരു കാലാവധി 5 വർഷമാക്കി എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോക്യുമെന്റേഷൻ വേണം. 2, ഇവരുടെ കൺട്രി ഓഫ് ഒറിജിൻ ഏതാണോ, ഇന്ത്യൻ അതോറിറ്റി, ഈ പറയുന്ന 2 documents എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ എന്താണ്, പാസ്പോർട്ടിന്റെ കോപ്പി, ബർത്ത് സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷൻ. അപ്പൊ ഈ പറയുന്ന 2 respective governments. അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പാകിസ്ഥാനിൽ വന്ന ആളാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുള്ള അവരുടെ ഡോക്യുമെന്റും ഇന്ത്യയിൽ എത്തിയതിനു ശേഷം അവരെത്തിയെന്ന് തെളിയിക്കുന്ന രേഖകളും എന്ത് ചെയ്യണം, ഇവിടെ കാണിക്കണം. അപ്പൊ ഈ ഒരു പോർട്ടലിൽ കൃത്യമായ രീതിയിൽ പാൻ കാർഡ് പോലെ, ആധാർ കാർഡ് പോലെ ഇവരുടെ എൻട്രി ടു ഇന്ത്യ കാണിക്കാനുള്ള 20 documents ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ഇപ്പൊ യൂണിയൻ ഹോം മിനിസ്റ്ററുടെ വാദം പോലെ ലാക്സ് ആൻഡ് ക്രോർസ് ആളുകൾക്ക് എന്ത് ചെയ്യും, ഇത് ഉപകാരപ്പെടുന്നു. അവർ ഇപ്പൊ വെസ്റ്റ് ബംഗാളിലാണ് ഹിന്ദു സിഖ് മൈഗ്രൻസ്, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദു സിഖ് മൈഗ്രൻസിന് ഇത് അഡ്വാൻറ്റേജ് ആണ്. അതേപോലെ തന്നെ എന്താണ്, വെസ്റ്റ് ബംഗാളിലെ മാധുവ കമ്മ്യൂണിറ്റി, ഇവർ ബംഗ്ലാദേശിൽ നിന്ന് മൈഗ്രൻസ് ആണ്. അതേപോലെ തന്നെ ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റി, ഇവർക്കൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ബെനിഫിറ്റ് ലഭിക്കും. ആസാമിൽ NRC ഉണ്ടായിരുന്നു 2019. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, മെനി എക്സ്ക്ലൂഡഡ് ഹിന്ദുസ് മേ ബി റിലക്റ്റന്റ് ടു അപ്ലൈ, കാരണം ഈ പറയുന്ന NRCയിൽ ഉൾപ്പെടാത്ത ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പൗരത്വ നിയമത്തിന് കീഴിൽ എന്ത് ചെയ്യാം, പൗരത്വത്തിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കാം. അടുത്തൊരു കാര്യം, മെയ്റ്റി. മെയ്റ്റി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എന്താണ്, ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇവരൊരു അഡ്വൈസറി ഇറക്കിയിരുന്നു അല്ലെ, ഈ AI കമ്പനീസ് അല്ലെങ്കിൽ AI അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അഡ്വൈസറി ഇറക്കിയിരുന്നു. ആ അഡ്വൈസറി എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ, എന്താണ് ഈ പറയുന്ന ഗവൺമെന്റിന്റെ പ്രയർ പെർമിഷൻ വേണം, അവ ഓൺലൈൻ പ്രൊഡക്റ്റുകൾ ഓഫർ ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റിന്റെ പ്രയർ പെർമിഷൻ വേണം എന്ന് പറഞ്ഞൊരു കാര്യം ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ പറയുന്ന ഒരു സംവിധാനം വന്നപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് രീതിയിലുള്ള ക്രിറ്റിസിസം, എന്താണ് സ്റ്റേറ്റ്മെന്റ് വാഗു ആണ് അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു നിയമം കൊണ്ടുവരുമ്പോ എന്ത് ചെയ്യണം, അത് പരമാവധി ഇൻക്ലൂസീവായി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ. ഈ കൺഫ്യൂഷൻസ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പലപ്പോഴും ഇതിന്റെ പല ക്ലോസസും എന്ത് ചെയ്യുന്നത്, ദുരുപയോഗം ചെയ്യുന്നത്. അപ്പൊ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അവ വളരെ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, കൺഫ്യൂഷൻ വരില്ല. അപ്പൊ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇന്റർപ്രിട്ടേഷന്റെ കാര്യങ്ങൾ വരുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു അഡ്വൈസറി വന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു അഡ്വൈസറി നോ ലോങ്ങർ മാൻഡേറ്റ്സ് ഗവൺമെന്റ് അപ്രൂവൽ വേണം എന്നില്ല. ഓക്കെ, കാരണം സ്വാഭാവികമായിട്ടും പുതിയ ടെക്നോളജി വരുമ്പം ആ ഒരു ടെക്നോളജിയുടെ വളർച്ചയെ അതിന്റെ എന്താ പറയാ, മുളയിലെ നുള്ളിക്കളയുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു ഗവൺമെന്റ് പരാമർശത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം. കാരണം നമ്മൾ പറഞ്ഞു 2000 ആക്ട് ബേസ് ചെയ്തിട്ട് 2021 റൂൾസ് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ എമേർജിംഗ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു റൂൾസ് അല്ലെങ്കിൽ എന്താണ് ഒരു അഡ്വൈസറി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ചില പരിമിതികളുണ്ട്. അടുത്തൊരു കാര്യം, ഇന്ത്യ പാറ്റന്റ് ഓഫീസ് എന്ത് ചെയ്യുന്നുണ്ട്, 1 lakh patents. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഇപ്പൊ US അതേപോലെ തന്നെ ചൈനയിലൊക്കെ വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പാറ്റന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇന്ത്യയിൽ പാസ്റ്റ് ഇയറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന GI tag അടക്കം, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രേഷൻ ഒക്കെ അടക്കം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ 1 lakh patents പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, നമ്മൾ ആദ്യം പറഞ്ഞൊരു ന്യൂസ് ആണ്, വിത്തിൻ മന്ത്സ് ഓഫ് ഫോർമേഷൻ ഫേംസ് ബോട്ട് പോൾ ബോൺസ് റണ്ണിംഗ് ഇൻ ടു ക്രോസ്. ഓക്കെ, അപ്പൊ ചില ഫേംസ് അവര് രൂപീകരിച്ച ഉടനെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ടെസ്കസ് ഓവർസീസ് എഡ്യൂക്കേഷൻ, ഇവര് May 29 ഇവർ ഫോം ചെയ്തത്, July 12 തന്നെ ഇവർ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്, March 26 ഇവര് മീൻസ് രൂപീകരിക്കപ്പെട്ടത്, July 12 ഇവർ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി, May 26 ഇവർ രൂപീകരിച്ചു, October 9, April 6, July 12. ഓക്കെ, അപ്പൊ ഈ പറയുന്നതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്, ഒരു കമ്പനി ഫോം ചെയ്ത ഉടനെ തന്നെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നു എന്ന് പറയും.
അത് സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഭാഗമായിട്ട് വാങ്ങാം, അതിന് നമുക്ക് വിരോധമല്ല. അതേസമയത്ത് ഇതുപോലെയുള്ള കോർപ്പറേറ്റുകൾ, ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇലക്ട്രൽ ബോണ്ട് വളരെ വലിയൊരു എമൗണ്ട് ലഭിച്ചിരിക്കുന്ന ഇവിടെ റൂളിംഗ് പാർട്ടിയായ ബി ജെ പിക്കാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് രീതിയിലുള്ള സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ട്രിവാൻഡ്രം എഡിഷനിൽ നിന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഒന്ന്, വാഗമൺ ഇടുക്കിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ പാരാ ഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മളുടെ കേരളം എന്ത് ചെയ്യുന്നുണ്ട്, ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അഡ്വഞ്ചറസ് ടൂറിസം അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ വാഗമണിലാണ് ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ നിലനിൽക്കുന്നത്. ഓക്കെ, ഇവിടെ ഡ്രോസ് ടു എ ക്ലോസ് എക്സ്പേർട്ട് ഫ്ലാഗ്സ് സേഫ്റ്റി കൺസേൺസ്. ഓക്കെ, അപ്പൊ ഈ പാരാഗ്ലൈഡിംഗിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഒരു സേഫ്റ്റി കൺസേൺ ഉണ്ട് അല്ലെ, ഇത് എവിടെയാണ് വന്ന് അടിയുന്നത് എന്ന് പറയുന്ന രീതിയിൽ ഒരു സേഫ്റ്റി കൺസേൺ ഉണ്ട്. ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് സിംഗിൾ ഫേസ് പോൾസ് ആണ് കേരളയിൽ April 26. ഇപ്പൊ നേരത്തെ ആദ്യത്തെ ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ചില സ്റ്റേറ്റുകളിലൊക്കെ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ കേരളത്തിൽ ഒറ്റഘട്ടമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വോട്ടിംഗ് നടക്കുന്നത്. April 26 വോട്ടിംഗ്, കൗണ്ടിംഗ് എന്നാണ് June 4. 20 കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, ഇതിൽ രണ്ടെണ്ണം എന്താണ് ഷെഡ്യൂൾ കാസ്റ്റിന് വേണ്ടി, അതൊക്കെയാണ് ആലത്തൂരും മാവേലിക്കരയുമാണ് എന്ത് ചെയ്യുന്നത്, ഇവർക്ക് വേണ്ടി റിസർവ്ഡ് ആയിരിക്കുന്നത്. ജസ്റ്റ് ആ ഒരു കാര്യം. അതേപോലെ തന്നെ CAA, ഈ പറയുന്ന മലബാർ ഏരിയയിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന CAA എന്ന് പറയുന്നത് വളരെ വലിയൊരു ക്യാമ്പയിൻ ഇഷ്യൂ ആവാനുള്ള ഒരു കാര്യമാണ്. മലബാർ ഏരിയ എന്ന് പറയുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലാണ്, ഈ NRCയും CAA മെർജ് ചെയ്യുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ആശങ്കകൾ ഉള്ളത് കൊണ്ട് തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ മലബാർ ഏരിയയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വളരെ വലിയൊരു ഇഷ്യൂ ആയിട്ട് എന്ത് ചെയ്യും ഇത് വരും. അടുത്തത് ലൈഫ് പ്രൊജക്ട്, ലൈഫ് എന്ന് പറയുന്നത് ഹൗസിംഗ് പ്രൊജക്ട് ആണ്, അതിന് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് 130 crore അനുവദിച്ചിട്ടുണ്ട്. അതല്ല നമ്മളെ വിഷയം, ലൈഫ് മിഷൻ എന്ന് പറയുന്ന പ്രൊജക്ട് എന്താണ് എന്ന് പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ശ്രദ്ധിക്കാം. അപ്പൊ ഹോസ്പിറ്റൽസ് അഥവാ കേരളത്തിലുള്ള ഹോസ്പിറ്റലുകളിൽ ഗ്രേ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു കോഡ് കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിയാലിറ്റി ആയി വന്നിട്ടുണ്ട്. എന്താണ് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ടു എൻഷുർ സേഫ്റ്റി ഓഫ് ഹെൽത്ത് വർക്കേഴ്സ് പേഷ്യൻസ് ആൻഡ് ഹോസ്പിറ്റൽസ് വാസ് റിലീസ്ഡ് ബൈ ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജ് ഓൺ സാറ്റർഡേ. ദ കോഡ് ഗ്രേ പ്രോട്ടോകോൾ ഹാസ് ബീൻ ഡ്രോൺ അപ്പ് അലോങ് ദി ലൈൻസ് സെയിം ഇംപ്ലിമെന്റഡ് ഇൻ ഓൾ ഡെവലപ്ഡ് നേഷൻസ് വൈൽ ട്വിക്കറിംഗ്. അപ്പൊ ഈ പറയുന്ന സേഫ് ഹെൽത്ത് വർക്കേഴ്സ് പലപ്പോഴും എന്താണ് ഈ പറയുന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഈ ഹെൽത്ത് വർക്കേഴ്സിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത് പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കപ്പെടുന്നു. അപ്പൊ ഹെൽത്ത് വർക്കേഴ്സിന്റെ അതേപോലെ തന്നെ എന്താണ് മീൻസ് പേഷ്യൻസ്, ഇപ്പൊ നമ്മൾ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞതാണ്, ഇപ്പൊ ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് നേടിയ ബാക്ടീരിയകള് ഇപ്പൊ ഹോസ്പിറ്റലില് ഒരാൾ വരുമ്പോ അയാളുടെ ബോഡിയിൽ നിന്ന് ഇത് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലെ, ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിൽ വരുന്ന മറ്റാളുകളിലേക്കും ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പൊ കൃത്യമായ രീതിയിൽ ഹൈടെക് ടെക്നോളജികൾ അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള സാനിറ്റേഷനും സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് വളരെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കും. ഇത് 10 districts എന്ത് ചെയ്യുന്നുണ്ട്, 4 days ഹീറ്റ് അലേർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് യെല്ലോ അലേർട്ട് വാർണിംഗ് എബോ നോർമൽ ടെമ്പറേച്ചർ ഫോർ 10 districts. അഥവാ മാക്സിമം ടെമ്പറേച്ചർ എന്ത് ചെയ്യും, 39 degrees ആവും പാലക്കാട്, കൊല്ലം, ദെൻ 38 ആലപ്പുഴ, കോഴിക്കോട്, 37 കോട്ടയം. അപ്പൊ ഇതുപോലെയുള്ള 10 districts എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന ചൂട് എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി കൃത്യമായ രീതിയിൽ ബോഡി ഡീഹൈഡ്രേറ്റ് ആവാതെ നോക്കുക. ഡീഹൈഡ്രേറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, പല രീതിയിൽ ബോഡിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യാം, ബോഡിയിൽ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാം. അതേപോലെ ഇപ്പൊ ലൈവില് പല ആളുകളും ചോദിച്ചു, നിങ്ങൾ അയക്കുന്ന മെസ്സേജുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്, അപ്പൊ കൃത്യമായ രീതിയിൽ റിപ്ലൈ തരാം. നിങ്ങളുടെ കൺസേൺസ് എന്താണ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, കൃത്യമായ രീതിയിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യണം. കാരണം നമുക്ക് മീൻസ് വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ വിടുന്ന മെസ്സേജ് എന്ത് ചെയ്യുക, കൃത്യമായ രീതിയിൽ നിങ്ങൾ വിടുന്ന മെസ്സേജ് എന്ത് ചെയ്യുക, നിങ്ങളുടെ കൺസേൺ എന്താണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവും, ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളോട് ചിലപ്പോൾ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാവാം. എന്ത് തന്നെയായാലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് മെസ്സേജ് ആയിട്ട് എന്ത് ചെയ്യാം, കൃത്യമായ രീതിയിൽ ടൈപ്പ് ചെയ്ത് അയക്കുക. എല്ലാ മെസ്സേജുകളും ഞാൻ കാണുന്നുണ്ട്. പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല,
നമുക്ക് മെസ്സേജ് വായിക്കാൻ പറ്റില്ല. ഓരോ ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ന്യൂസിലേക്ക് കടക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ മെസ്സേജസും നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കൺസേൺ എന്താണ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, കൃത്യമായ രീതിയിൽ നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കുക. കൃത്യമായും നമ്മൾ വായിച്ച് അതിന് നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ റിപ്ലൈ തരുന്നതായിരിക്കും. മുമ്പുള്ള പല കൺസേൺസിനൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മറുപടി ഒന്നുകിൽ ആ ക്ലാസ്സിൽ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ക്ലാസ്സിലെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി ഉദ്യോഗാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളാണ് നമ്മളുടെ ഊർജം. അപ്പോ നിങ്ങളെ പോലെയുള്ള ഉദ്യോഗാർത്ഥികളുടെ ആ ഒരു ഊർജവും സപ്പോർട്ടും കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ഉദ്യമം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ നാളെ ഇതേ സമയം കാണാം. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ആശംസിക്കുന്നു. അപ്പൊ കൃത്യമായ രീതിയിൽ പഠിക്കുക. നമ്മൾ പറയുന്ന പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രിലിംസ് ബേസ്ഡ് ആയിട്ടും മെയിൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത്തരത്തിലും പഠിക്കുക. അടുത്ത വരും എക്സാമുകൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അതിന്റെ നിങ്ങൾ ചെയ്ത വർക്കിന് അല്ലെങ്കിൽ ഹാർഡ് വർക്കിന്റെ ബെനിഫിറ്റ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. നാളെ ഇതേ സമയം കാണാം. താങ്ക് യു ഓൾ.